അൽഹംദുലില്ലാഹ് അല്ലദീ അൻസൽ ആയാത്തിൻ ബയ്യിനാത് വകിതാബൻ മുബീന അല്ലദീ നസല ഖുർആനൻ തിബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വബുശ്ര ലിൽമുസ്ലിമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ ഇലാ യൗമിദ്ദീൻ. ഖുർആൻ പഠനത്തിന് എളുപ്പ വഴി സിൽവർ സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദ്ദമായ സ്വാഗതം. അടുത്ത വെള്ളിപ്പതക്കമാണ് ഇൻഷാല്ലാ. ഇതുവരെയുള്ള പഠനം എന്താ നിങ്ങളുടെ അനുഭവം? എന്താണ് പഠനത്തിന്റെ അനുഭവം? അസ്സലാമു അലൈക്കും ഉസ്താദെ. അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്താണ്, ഒന്ന് ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി, അൽഹംദുലില്ലാഹ്. ഈ വെള്ളിയാഴ്ച ആകാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു അവസ്ഥയാണ് സത്യത്തില്. 9 മണി ആകാൻ വേണ്ടിട്ട് മക്കള് പറയും, ഉമ്മച്ചിക്ക് ഏതെങ്കിലും ഒരു ഫ്രൈഡേ ക്ലാസ് ഇല്ല എന്ന് പറയുമ്പോ ഉമ്മച്ചിയുടെ മുഖം കാണുമ്പോ അറിയാന്നാ പറയുന്നത് ഇവിടെ. ഓക്കെ, വേറെ വേറെ ആർക്കും അഭിപ്രായമുള്ളത്? പുരുഷന്മാരെ ആരുമില്ലേ? ഓ ഫിറോസാണ്. അൽഹംദുലില്ലാഹ്, ഇപ്പം ഖുർആൻ വായിക്കുമ്പോൾ പലതും മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഓരോന്ന് കേൾക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് പലതും മനസ്സിലാവാൻ ഇമ്പ്രൂവ്മെന്റ്. അപ്പൊ കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്, അനുഭവസ്ഥരാണ് പറയുന്നത്. ഞാൻ ഈ സിസ്റ്റത്തിൽ പഠിച്ച ആളല്ല, പക്ഷെ ആ സിസ്റ്റം പവർഫുൾ ആണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മളെ എല്ലാ പ്രത്യാന്തര ബാഹുല്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ടിറങ്ങിയിരിക്കുന്നു. ശരി, ഇന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ നമ്മൾ പ്രിലിമിനറി 1, പ്രിലിമിനറി 2, ബേസിക് എന്നൊക്കെ പറയും. ഇതെല്ലാം ബേസിക്കാണ്. പ്രിലിമിനറി 1, 2 ബേസിക് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ബേസിക് ആണോ പ്രിലിമിനറി ആണോ ആദ്യത്തെ എന്ന് ചോദ്യമല്ല. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു ഫൗണ്ടേഷനാണ്, അഥവാ 3 അടിസ്ഥാന അക്ഷരങ്ങൾ മാത്രം ഉള്ള ക്രിയകളാണ് ഇതുവരെയും നമ്മൾ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തത്. അതിനെ നമുക്കതിൻ്റെ ഘടനയിലേക്ക് പോയാൽ, ആദ്യം നമ്മൾ പഠിച്ച 4 ഗ്രൂപ്പുകൾ, ഫത്ഹ യഫ്തഹ ഗ്രൂപ്പ്, നസറ യൻസറ ഗ്രൂപ്പ്, ദറബ യദരീബ് ഗ്രൂപ്പ്, സമിയ യസ്നാ ഗ്രൂപ്പ്, ഇവയെ കാറ്റഗറി 1 എന്ന് നമുക്ക് പറയാം. നമ്മൾ 4 ഗ്രൂപ്പായിട്ടാണ് പഠിച്ചത്. ഈ 4 ഗ്രൂപ്പിനെയും ഒരു കാറ്റഗറി എന്ന് പറയാം. അതാണ് അറബി ഭാഷയിലെ 3 അടിസ്ഥാന ആശയങ്ങളുള്ള ക്രിയകളുടെ മുഖ്യമായ ഇനങ്ങൾ. അവയെ കാറ്റഗറി 1 എന്ന് വിളിക്കാൻ കാരണം, ശേഷം പറയുന്ന പ്രത്യേകതയുള്ള ക്രിയ ഉള്ള സവിശേഷതകൾ ഉള്ള ക്രിയകൾ വേറെയാണ്, ഈ പറഞ്ഞ ക്രിയകൾ ആ പ്രത്യേകതകളിൽ നിന്നും മുക്തമാണ്. അതിന് ഇവയെ സുരക്ഷിത ക്രിയകൾ എന്ന് പറയും. സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ദുർബലാക്ഷരങ്ങളില്ല, ഹംസില്ല, ഷെദ്ദില്ല, അങ്ങനെയുള്ള ക്രിയകളാണ് നമ്മൾ ആദ്യം പഠിച്ച ഫത്ഹ യഫ്തഹു നസറ യൻസറു ദറബ യദരീബു സമിഅ യസ്മഉ 4 ഗ്രൂപ്പുകൾ. ഇവയെല്ലാം കൂടെ ഒരു കാറ്റഗറിയായി കണക്കാക്കാം. രണ്ടാമത് ഒരു കാറ്റഗറി നമ്മൾ പഠിച്ചത് ദുർബലാക്ഷരങ്ങൾ അടങ്ങിയവയാണ്. അത് ദുർബലാക്ഷരം വാവ്, ദുർബലാക്ഷരങ്ങൾ തുടക്കത്തിൽ വന്നതാകാം, വജദ വഅദ പോലെ. ദുർബലാക്ഷരങ്ങൾ മധ്യത്ത് വന്നതാകാം, കാല പോലെ അല്ലെങ്കിൽ ഹാഫ പോലെ. കാല പോലെ ഹാഫ പോലെ എന്ന് പറയാൻ കാരണം, കാലയുടെ അപൂർണക്രിയ യഖൂലുവാണ്, ഹാഫയുടേത് യഹാഫുവാണ്. അങ്ങനെ മധ്യത്തെ അക്ഷരം മാറി വരാം. ആ രീതിയിൽ ഈ കാറ്റഗറിയിലെ രണ്ടാമത്തെ ഇനം കാല യഖൂലു പഠിച്ചു. അതേപോലെ ദുർബലാക്ഷരങ്ങൾ അവസാനം വരുന്ന ദആയാകാം, ഹദയാകാം, റളിയയാകാം, 3 ഇനങ്ങളുണ്ട് അതിൽ. ദുർബലാക്ഷരങ്ങൾ അവസാനം വരുന്നതിൽ 3 ഇനങ്ങളുണ്ട്. നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. കാരണം ദആ അലിഫിലാണ് അവസാനിക്കുന്നത്, അത് യദ്ഉ എന്ന് വാവിലാണ് അതിൻ്റെ അപൂർണക്രിയ വരുന്നത്. അതേസമയം ഹദ എന്നത് യായിട്ടാണ് എഴുതുന്നത്, അത് യഹ്ദി എന്നാണ് അതിൻ്റെ അപൂർണക്രിയ വരുന്നത്.
ഈ ഹദായിലും ദായിലും അവസാനത്തെ അക്ഷരത്തിന് ഒരു അടയാളവും ഇല്ല എന്നത് നമുക്കറിയാം. ദുർബല അക്ഷരമായതുകൊണ്ട് അടയാളത്തെ അത് വഹിക്കില്ല. അതേസമയം റളിയയിൽ അവസാനത്തെ അക്ഷരം ദുർബലാക്ഷരമാണ്, അത് യ ആണ്, യാല് ഫത്ഹ വരും. അപ്പൊ റളിയാണ്. ഇനി അങ്ങനെ ദുർബലാക്ഷരം തുടക്കത്തിലുള്ളവ അല്ലെങ്കിൽ മധ്യത്തിലുള്ളവ അല്ലെങ്കിൽ അവസാനത്തിലുള്ളവ നമ്മൾ പഠിച്ചു. അതാണ് ദുർബലാക്ഷരം അടങ്ങിയ ക്രിയകളാണ് കാറ്റഗറി നമ്പർ 2. മൂന്നാമത്തെ ഇനം ഹംസ് അടങ്ങിയ ക്രിയകളാണ്. അമറ പോലെ ഹംസ് തുടക്കത്തിൽ വരാം, സഅല പോലെ ഹംസ് മധ്യത്തിൽ വരാം, അതേപോലെ ഖറഅ പോലെ ഹംസ് അവസാനത്തിലും വരാം. ഹംസ് അവസാനത്തിൽ വന്നതിന് ഖറഅയാണ് ഉദാഹരണം പറയേണ്ടത്. ഖറഅ കാരണം ജാ വരുമ്പോൾ അതിൽ വേറെ ഒരു ദുർബലാക്ഷരം കൂടെ വരുന്നില്ല. ദുർബലാക്ഷരം വരുന്നതുകൊണ്ട് ഖറഅയാണ് നമ്മൾ ഉദാഹരണമായിട്ട് പറയേണ്ടത്. അതാണ് കാറ്റഗറി 3. മൂന്നാമത്തെ കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറി സുരക്ഷിത അക്ഷരങ്ങൾ അടങ്ങിയവ, രണ്ടാമത്തെ കാറ്റഗറി ദുർബലാക്ഷരങ്ങൾ അടങ്ങിയവ, മൂന്നാമത്തേത് ഹംസ് അടങ്ങിയവ. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി മൂന്ന് ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത് അറബി ഭാഷയിൽ. ഒന്നാമത്തെ കാറ്റഗറിയെ എല്ലാം ഒരു ഗ്രൂപ്പായിട്ടും രണ്ടാമത്തെ കാറ്റഗറിയെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ്. ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നവ, മധ്യത്തിൽ വന്നവ, അല്ലെങ്കിൽ അവസാനത്തിൽ വന്നവ. പിന്നെ ഒന്ന് രണ്ട് ക്രിയ ഗ്രൂപ്പുകൾ ഇതിനിടയ്ക്കുണ്ട്, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് അപൂർവ ക്രിയകളാണ്, അപൂർവ ഇനങ്ങളാണ്. അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി ഹംസ് തുടക്കത്തിൽ വന്നതാകാം, മധ്യത്തിൽ വന്നതാകാം, അവസാനത്തിൽ വന്നതാകാം. ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി ഹംസ് അടങ്ങിയ ക്രിയ. നാലാമത്തെ കാറ്റഗറി ഷദ് അടങ്ങിയ ക്രിയകൾ, ലന്ന പോലെ അല്ലെങ്കിൽ വല്ല പോലെ. വന്ന എളുന്നു എന്നാണ് വരുന്നത്, വല്ല എളില്ലു എന്നാണ് വരുന്നത്. അങ്ങനെ അടയാളങ്ങൾ മാറി വരാം, പക്ഷേ ഷെദ്ദുള്ള ക്രിയകളാണ് നാലാമത്തെ കാറ്റഗറി. ഈ നാല് കാറ്റഗറി നമ്മളെ മനസ്സിൽ എപ്പോഴും ചോദിച്ചാലും ഉറക്കത്തിൽ എഴുന്നേറ്റ് ചോദിച്ചാലും സ്വപ്നത്തിൽ ചോദിച്ചാലും പറയണം. ആദ്യം പറഞ്ഞത് ഹംസ് ദുർബലാക്ഷരം, ഹംസ് ഷെദ്ദ് ഇവയില്ലാത്തവ. രണ്ടാമത് പറഞ്ഞത് ദുർബലാക്ഷരം അടങ്ങിയവ. മൂന്നാമത് പറഞ്ഞ ഹംസ് അടങ്ങിയവ. നാല് പറഞ്ഞ നാലാമത് പറഞ്ഞത് ഷെദ്ദ് അടങ്ങിയ. ഇത്രയും നമ്മൾ പഠിപ്പിച്ചു മൂന്ന്. ഇതിനാണ് നമുക്ക് ബേസിക് എന്ന് വേണമെങ്കിൽ പറയാം. അറബി ഭാഷയുടെ അടിസ്ഥാനം മൂന്ന് അക്ഷരങ്ങളുള്ളവയാണ് അധിക ക്രിയകളും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാറ്റഗറി ബി. നേരത്തെ നമ്മൾ എ എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ് നാല് കാറ്റഗറിയും പഠിച്ചത്. അടുത്ത കാറ്റഗറി, അടുത്ത ഇനം മൂന്ന് അക്ഷരങ്ങൾ ഉള്ളവ തന്നെയാണ്, പക്ഷേ മൂന്ന് അക്ഷരങ്ങളോടൊപ്പം അധികം ചില അക്ഷരങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ക്രിയകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന B1 മുതൽ B8 വരെയുള്ള ക്രിയകൾ. B1 മുതൽ B8 വരെ. അപ്പോൾ 8 ഗ്രൂപ്പ് അതിൽ പഠിക്കാനുണ്ട്. എന്താണ് 8 ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ, ആ 8 ഗ്രൂപ്പിനെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. നേരത്തെ പറഞ്ഞ 4 കാറ്റഗറി എന്ന് പറഞ്ഞതുപോലെ ഇതിനെ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ആദ്യം പറയുന്ന 3 ഗ്രൂപ്പുകൾ 3+1 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3+1 B1 B2 B3 എന്ന് പറയുന്നത് മധ്യത്തെ അക്ഷരം, അല്ല ഒരു അക്ഷരം അധികമായി വരും. ഒരക്ഷരം, മൂന്ന് അക്ഷരത്തോടൊപ്പം ഒരക്ഷരം അധികമായി വരുന്നവയാണ് ഒരു കാറ്റഗറി. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പോകുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമുക്ക് രണ്ടക്ഷരം അധികമായി വരും, പിന്നെ മൂന്നക്ഷരം അധികമായി വരും. രണ്ടക്ഷരം അധികമായി വരുന്നതിനൊക്കെ ഒന്ന് രണ്ട് ഇനങ്ങളുണ്ട്. മൂന്നക്ഷരം അധികമായി വരുന്ന ഒരു ഇനമാണ്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി പഠിക്കാം. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച കാറ്റഗറി 1 സുരക്ഷിത അക്ഷരങ്ങൾ, കാറ്റഗറി 2 ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ, കാറ്റഗറി 3 ഹന്ത് അടങ്ങിയവ, കാറ്റഗറി 4 ശബ്ദമുള്ളവ. അത് നമ്മൾ ഇനി അതിലേക്ക് അതിലെ ബാക്കിയുള്ള ക്രിയകൾ നമ്മൾ പട്ടികൾ എഴുതണം. പട്ടികൾ എഴുതാനുള്ള അവസരം വരും ഇൻഷാല്ലാ. നമുക്ക് സമയം ഉപയോഗപ്പെടുത്താം, ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുവരെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കിയുള്ള പട്ടിക എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ 45 യൂണിറ്റ് കഴിയുന്നത് വരെ ഈ തുടർച്ചയാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളത് 31 ക്ലാസ് വരെ നമ്മൾ 9 ഗ്രൂപ്പുകൾ പഠിച്ചു. ഇനി
എട്ട് ഗ്രൂപ്പുകൾ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ എട്ട് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബാക്കി ശേഷിക്കുന്ന ക്രിയകളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ 3+1 നോക്കാം. 3+1 ഒരു ക്രിയ എടുക്കണം. 3+1 ഒരു ക്രിയ, 3+1 ഒരു ക്രിയ എടുത്താൽ അത് സബ്ബഹ, സബ്ബഹ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സീന് മൂന്ന് അക്ഷരമാണ് ഇവിടെയുള്ള അടിസ്ഥാന അക്ഷരം. അതോടൊപ്പം എന്ത് ചെയ്തു, മധ്യത്തെ അക്ഷരം ഇരട്ടിപ്പിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറെ കൂടെ എളുപ്പമാണ്. നേരത്തെ മൂന്ന് അക്ഷരം പറഞ്ഞപ്പോഴത്തേക്ക് ക്രിയാധാതുവൊക്കെ നമ്മൾ വേറെ പഠിക്കണം. അബദയുടേത് ഇബാദത്തിനാണ്, ദഅയുടേത് ദുആ ആണ്, താലയുടേത് കൗലാണ്, അങ്ങനെ മാറ്റി പറയണം. നസ്രയുടേത് നസ്റാണ്, സനയുടേത് സുൻ ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ക്രിയാധാതു ഒരേ പാറ്റേണാണ്. അപ്പം നമുക്ക് നോക്കാം. സബ്ബഹ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നക്ഷരത്തോടൊപ്പം ഒരക്ഷരം അധികമായി വന്ന ക്രിയകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്ന് ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് മധ്യത്തെ അക്ഷരം ഇരട്ടിച്ചുകൊണ്ട് ഒരു അക്ഷരം അധികമായി വന്നത്. ഒരക്ഷരം അധികമായി വന്നത് എങ്ങനെയാണ്? മധ്യത്തെ അക്ഷരം ഇരട്ടിച്ചുകൊണ്ടാണ്. മധ്യത്തെ അക്ഷരത്തിന് എന്ത് ചെയ്തു? ഷെദ്ദു. അപ്പൊ രണ്ട് ബായുണ്ട് മധ്യത്ത്. ഓക്കെ, സബ്ബഹ. അപ്പൊ ഇതിൽ നമുക്ക് സബ്ബഹ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഫതഹ ഫതഹു ഫതഹത്ത് 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 ഫതഹന എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. സബ്ബഹ സബ്ബഹു സബ്ബഹത്ത് സബ്ബഹത്തും സബ്ബഹത്തു സബ്ബഹന, അതിൽ വേറെ ഒന്നും നോക്കാനില്ല. അതാണ് നമ്മൾ നേരത്തെ പറയുന്നത്, ആദ്യം 5000 ക്രിയകൾ ഫതഹ, നമ്മളെ ഫതഹയുടെ 6 രൂപം അടിക്കുന്നതോടുകൂടി 5000 പദങ്ങൾ ഖുർആനിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇത് അടക്കമാണ്. സബ്ബഹ സബ്ബഹു സബ്ബഹത്ത് സബ്ബഹത്തു സബ്ബഹത്തു സബ്ബഹന, എന്തായി അതിൻ്റെ പൂർണ്ണക്രിയ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അപൂർണക്രിയ എങ്ങനെ വരും എന്ന് മാത്രം പഠിക്കുക. സബ്ബഹയുടെ അപൂർണക്രിയ യുസബ്ബഹു എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് ഫതഹ യഫ്തഹു, അപൂർണക്രിയയ്ക്ക് ഫതഹ്. രണ്ടാമത്തത് നസറ യൻസുറു, അപൂർണക്രിയയ്ക്ക് ഫതഹ്. അങ്ങനെ ആ നാല് ക്രിയയ്ക്കും വറബ യദ്രിബു സമിഅ യസ്മഉ, ആ പറഞ്ഞതിലെല്ലാം കാല യഖൂലു വജദ യജിദു അമറ യഅമുറു, എല്ലാത്തിനും ജാഅ യജീഉ കാന യകൂനു കാല യഖൂലു ദഅ യദഉ ഹദാ യഹ്ദി, എല്ലാത്തിനും എന്താണ് അപൂർണ ക്രിയയിൽ ജാഅന് അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരത്തിന് ഫതഹ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന മൂന്ന് ഗ്രൂപ്പ് സബ്ബഹ ഗ്രൂപ്പ്, അതേപോലെ തുടർന്ന് വരുന്ന പിന്നെ രണ്ട് ഗ്രൂപ്പും കൂടെ അതിൽ മൂന്നിലും മാത്രം അപൂർണക്രിയയിൽ യു വരും. അപ്പൊ സബ്ബഹയുടെ അപൂർണക്രിയ യു സബ്ബഹു എന്നാണ്, യു സബ്ബഹു. ഇവിടെ ഒരു എളുപ്പം എന്താണ്, നസറയുടേത് യൻസുറു ലമ്മാണ്, ലറബയുടേത് യൽരിബു നസറാണ്, സമിയ വന്നപ്പോൾ പൂർണ്ണക്രിയത്തിന് നസർ വന്നു. അങ്ങനെ അപൂർണക്രിയയിലും പൂർണ്ണക്രിയയിലും മാറി വരുന്ന സംഭവം ഇതിലില്ല. ഇതിൽ സബ്ബഹ കിട്ടിയാൽ യു സബ്ബഹു, വേറെ ഒന്നുമില്ല. സബ്ബഹ യു സബ്ബഹു. അപ്പൊ യു സബ്ബഹു എന്ന് കിട്ടിയാൽ ബാക്കി 6 എളുപ്പമായി. കാരണം യൻസുറു യൻസുറൂന തൻസുറു തൻസുറൂന അൻസുറൂന അൻസുറു. അതേപോലെയാണെങ്കിൽ സബ്ബഹ യു സബ്ബഹു യു സബ്ബഹൂന, പിന്നീട് തൻസുറുവിന് പകരം തു സബ്ബഹു തു സബ്ബഹു തു സബ്ബഹൂന, അൻസുറുവിന് അൻസുറു പറയുന്നതിന് പകരം ഉസബ്യഹു. എല്ലാത്തിനും ലമ്മാണല്ലോ തുടക്കം, അപൂർണക്രിയയിൽ ലമ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എല്ലാത്തിനും എന്തായി, യുസബ്യഹു യുസബ്യഹൂന തുസബ്യഹു തുസബ്യഹൂന ഉസബ്യഹു നുസബ്യഹു എന്നായി. ഉസബ്യഹു നുസബ്യഹു. പിന്നെ ഇവിടെ കൽപ്പനക്രിയക്ക്, കൽപ്പനക്രിയയിൽ എളുപ്പമാണ്. കാരണം കൽപ്പനക്രിയക്ക് ഉൻസുർ പോലെ ഊ വരണോ, ഇന്ദ്രി പോലെ ഈ വരണോ, പുൽ പോലെ ഹംസ് ഇല്ലാതിരിക്കണോ, അമറ അമറോ മുർ പോലെ വരണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദായത് ഉദുർ പോലെ വരണോ, ഹദായഹ്ദി ഇഹ്ദി പോലെ വരണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. സബ്ബഹയു സബ്യഹു കൽപ്പന സബ്യ, നമ്മൾ പറയുന്നുണ്ട് ഫസബ്, നമ്മൾ പഠിച്ചതാണ് ഫസബ്യ ബിഹംദി റബ്ബിക. സബ്ബഹ എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്തു എന്നാണ്. സബ്ബഹ സ്തോത്രം ചെയ്തു, അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തി
അല്ലെങ്കിൽ ന്യൂനതയില്ല എന്ന് പറഞ്ഞു. അതാണ് സബ്ബഹ, പരിശുദ്ധിയെ വാഴ്ത്തി. അപ്പൊ സബ്യ, നീ പരിശുദ്ധിയെ വാഴ്ത്തൂ, അല്ലെങ്കിൽ നീ വാഴ്ത്തൂ. പിന്നെ വിരോധക്രിയ വരുമ്പോൾ സബ്ബഹ സബ്യ എന്ന് പറഞ്ഞാൽ പിന്നെ സബ്യഹൂ സബ്യ സബ്യഹൂ, നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തു. പിന്നീട് അതിൻ്റെ വിരോധക്രിയ ലാ തുസബ്യ, നീ പരിശുദ്ധിയെ വാഴ്ത്തരുത്. ലാ തുസബ്യഹൂ, നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തരുത്. പിന്നെയുള്ളത് കർത്താവിന് എന്ത് വരും? കർത്താവിന് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഫാത്തിഹാണ് വന്നത്. ഇവിടെ കർത്താവും കർമ്മവും ഉണ്ടാക്കാൻ എളുപ്പമാണ്. കർത്താവിനെയും കർമ്മം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? സബ്ബഹ എന്നതിനെ എന്താ ചെയ്തു? സബ്ബഹ എന്നത് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു മൂ ചേർക്കണം, രണ്ടിലും മൂ ചേർക്കണം. കർത്താവിലും മൂ ചേർക്കണം, കർമ്മത്തിലും മൂ ചേർക്കണം. കർത്താവാണെങ്കിൽ അവസാനത്തിന് മുമ്പ് കെസർ കൊടുക്കണം, മുസബ്ബഹുൻ. കർമ്മമാണെങ്കിൽ അവസാനത്തിന് മുമ്പ് ഫത്ത കൊടുക്കണം, മുസബ്ബഹുൻ. അപ്പൊ മുസബ്ബഹുൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയെ വാഴ്ത്തുന്നവൻ, മുസബ്ബഹുൻ വാഴ്ത്തപ്പെടുന്നവൻ, അഥവാ അല്ലാഹു. പിന്നെ ക്രിയാധാതു നമുക്ക് സുപരിചിതമാണ്, തസ്ബീഹ്. തസ്ബീഹുൻ ക്രിയാധാതു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിയാധാതു ഇതേ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാത്തിനും ക്രിയാധാതു ഒരേപോലെ. സബ്ബഹ യുസബ്ബിഹുവാണോ, ഉടനെ തന്നെ തസ്ബീഹാണ് അതിൻ്റെ ക്രിയാധാതു. ഓക്കെ. പിന്നെ ഹിയ സബ്ബഹത്, നമുക്കറിയാം ഫതഹ ഫതഹത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഹിയ സബ്ബഹത്. പിന്നെ യുസബ്ബിഹു, അവൻ പരിശുദ്ധി വാഴ്ത്തുന്നു. അതേപോലെ ഹിയ തുസബ്യഹു, അവൻ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഓക്കെ. ഈ പറഞ്ഞ ഘടനയിൽ ഘടനാപരമായി നമുക്കൊന്നും ചിന്തിക്കാനില്ല, നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ആക്ക്, അത്രേ ഉള്ളൂ. ബൈ ഹാർട്ട് ആക്ക് വരുമ്പോൾ നമ്മൾ എൻജിയോടി ബൈ ഹാർട്ട് ആക്കിയാൽ, നമ്മൾ ബൈ ഹാർട്ട് ആക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ നമുക്കറിയില്ല എൻജിയോടി ബൈ ഹാർട്ട് ആക്കുന്നത് എന്താ ഉപയോഗം. ഇപ്പം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കണക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ എൻജിയോടി ബൈ ഹാർട്ട് ആക്കിയതുകൊണ്ടാണ്, പട്ടിക, കണക്കിൻ്റെ പട്ടിക ബൈ ഹാർട്ട് ആക്കിയതുകൊണ്ടാണ് അത് പെട്ടെന്ന് കിട്ടുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ബഹ, അവൻ പരിശുദ്ധിയെ വാഴ്ത്തി. സബ്ബഹു, അവർ പരിശുദ്ധിയെ വാഴ്ത്തി. സബ്ബഹത്ത, നീ പരിശുദ്ധിയെ വാഴ്ത്തി. സബ്ബഹത്വം, നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തി. സബ്ബഹത്തു, ഞാൻ പരിശുദ്ധിയെ വാഴ്ത്തി. സബ്ബഹന, നാം പരിശുദ്ധിയെ വാഴ്ത്തി. യുസബ്ബഹു, അവൻ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. യുസബ്ബഹൂന, അവർ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. തുസബ്ബഹു, നീ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. തുസബ്ബഹൂന, നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഉസബ്ബഹു, ഞാൻ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. നുസബ്ബഹു, നാം പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സബ്ബഹ, നീ പരിശുദ്ധിയെ വാഴ്ത്തു. സബ്ബഹു, നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തു. ലാ തുസബ്ബഹ, നീ പരിശുദ്ധിയെ വാഴ്ത്തരുത്. ലാ തുസബ്ബഹു, നിങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തരുത്. മുസബ്ബഹുൻ, മൂ ചേർത്തിട്ട് അവസാനത്തിന് മുമ്പ് കെസർ കൊടുക്കണം. മുസബ്ബഹുൻ, പരിശുദ്ധിയെ വാഴ്ത്തുന്നവൻ. മുസബ്ബഹുൻ, പരിശുദ്ധിയെ വാഴ്ത്തപ്പെടുന്നത്. തസ്ബീഹുൻ, പരിശുദ്ധിയെ വാഴ്ത്തൽ. ഹിയ സബ്ബഹത്, അവൾ പരിശുദ്ധിയെ വാഴ്ത്തി. ഹിയ തുസബ്ബഹു, അവൾ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സബ്ബഹ സബ്ബഹു, സബ്ബഹത സബ്ബഹത്തും, സബ്ബഹത്തു സബ്ബഹന. യുസബ്ബഹു യുസബ്ബഹൂന, തുസബ്ബഹു തുസബ്ബഹൂന, ഉസബ്ബഹു നുസബ്ബഹു. സബ്ബഹ സബ്ബഹു, ലാ തുസബ്ബഹ് ലാ തുസബ്ബഹു. മുസബ്ബഹുൻ മുസബ്ബഹുൻ, തസ്ബീഹുൻ ഹിയ സബ്ബഹത് ഹിയ തുസബ്ബഹു. ഒറ്റ ശ്വാസം തന്നെ നമുക്കിത് പറയാവുന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെ നമുക്ക് ശീലിച്ചവർക്ക് ഒറ്റ ശ്വാസം തന്നെ പറഞ്ഞ് ശീലിക്കാവുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞ് ശീലിക്കണം നമ്മൾ. സബ്ബഹ സബ്ബഹു, സബ്ബഹത സബ്ബഹത്തും, സബ്ബഹത്തു സബ്ബഹന. യുസബ്ബഹു യുസബ്ബഹൂന, തുസബ്ബഹു തുസബ്ബഹൂന, ഉസബ്ബഹു നുസബ്ബഹു. സബ്ബഹ സബ്ബഹു, ലാ തുസബ്ബഹ് ലാ തുസബ്ബഹു. മുസബ്ബഹുൻ മുസബ്ബഹുൻ, തസ്ബീഹുൻ ഹിയ സബ്ബഹത് ഹിയ തുസബ്ബഹു. ഓക്കെ, ആർക്കും പറയാം? സബ്ബഹ സബ്ബഹു, സബ്ബഹത സബ്ബഹത്തും, സബ്ബഹത്തു സബ്ബഹന. തുസബ്ബിഹു യുസബ്ബിഹുന, തുസബ്ബിഹു തുസബ്ബിഹുന, ഉസബ്ബിഹു നുസബ്ബിഹു.
സബ്ബിഹു ലാ തുസബ്ബിഹു മുസബ്ബിഹുൻ മുസബ്ബഹുൻ തസ്ബീഹുൻ ഹിയ സബ്ബഹത് ഹിയ തുസബ്ബിഹ് മാഷാ മാഷാ എക്സലന്റ് വെൽ ഡൺ പുരുഷന്മാർക്ക് ആർക്ക് പറയാം സബ്ബഹ സബ്ബഹു സബ്ബഹത സബ്ബഹത്തും സബ്ബഹത്തു സബ്ബഹിന യുസബ്ബിഹു യുസബ്ബിഹുന തുസബ്ബിഹു തുസബ്ബിഹുന ഉസബ്ബഹു യുസബ്ബിഹു ഓക്കേ ഉസബ്ബിഹു യുസബ്ബിഹു സബ്ബിഹ് സബ്ബിഹു ലാ തസ് ലാ തുസ് തുസബ്ബിഹ് ലാ തുസബ്ബിഹു മുസബ്ബിഹ് മുസബ്ബിഹുൻ മുസബ്ബഹുൻ തസ്ബീഹുൻ ഹിയ സബ്ബഹ് സബ്ബഹത് ഹിയ തുസബ്ബിഹ് മാഷാല്ലാ മാഷാല്ലാ എക്സലന്റ് ഇനി ഇതേപോലെ ഏത് ക്രിയ കിട്ടിയാലും നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എളുപ്പം 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 പോകും. ഈ അതായത് ഇത് അടുത്തൊരു പടി നമ്മൾ ചവിട്ടി കയറി കയറിയവിടെ പിന്നെ ഉറച്ചു പിന്നെ പേടിക്കാനില്ല. ചവിട്ടിക്കല്ല പിടുത്തം കിട്ടണമെന്ന് പറയുമല്ലോ നമ്മൾ. പിടുത്തം കിട്ടിയെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിടുത്തം കിട്ടിയില്ലേ ചിലപ്പോൾ കാല് വലുതാനും അല്ലെങ്കിൽ കൈ വിട്ട് വിട്ടുപോകാനൊക്കെ സാധ്യമുണ്ട്. പിടുത്തം കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നസ്സല നസ്സല അതിന്റെ അപൂർണഗ്രഹം എന്തായിരിക്കും? യുനസ്സിലു എന്നാണ്. അതിന്റെ കൽപ്പന കൽപ്പന എന്തായിരിക്കും? നസ്സിൽ നസ്സിൽ എന്നായിരിക്കും കൽപ്പന. അതിന്റെ കർത്താവ് രൂപം മുനസ്സിലു മുനസ്സിലു. കർമ്മത്തിന്റെ രൂപം മുനസ്സലു. ക്രിയാധാതു തൻസീലു തൻസീലുൻ തസ്ബീഹുൻ പോലെ തൻസീലുൻ ഹിയ ത ഹിയ നസ്സല ഹിയ ഞാൻ ഇവിടെ പറഞ്ഞു തൻസീലു ഓക്കെ. അപ്പോ നസ്സല ആർക്ക് പറയാൻ? ഞാൻ പറയട്ടെ സർ. പറയ നസ്സല നസ്സലു നസ്സൽത നസ്സൽതു നസ്സൽതു നസ്സൽന യുനസ്സലു യുനസ്സിലു മാഷാല്ലാ മാഷാല്ലാ. പുരുഷന്മാർക്ക് ആർക്ക് പറയാം? നേരത്തെ പറയാത്ത ഒരാൾ പറയും. ബൂബക്കർ നസ്സല നസ്സലു നസ്സൽത നസ്സൽതും നസ്സൽതു നസ്സൽന യുനസ്സിലു യുനസ്സിലുന തുനസ്സിലു തുനസ്സിലുന യുനസ്സിലു നുനസ്സിലു നസ്സിൽ നസ്സിൽ നസ്സിലു ലാ തുനസ്സിൽ ലാ തുനസ്സിലു ഓക്കെ. അതേപോലെ ആ ഇനത്തിൽപ്പെട്ട ഏത് ക്രിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബാൽസിൻ അതേപോലെ ഷഹീദ ഷഹാദത്തിന് അങ്ങനെ വേറെ ക്രിയാതൊന്നും പറയേണ്ട കാര്യം. നസ്സല പോലെ മധ്യത്ത് വരുന്ന ശബ്ദമുള്ള ഏത് ക്രിയ വന്നാലും ഒരൊറ്റ പാറ്റേണേ ഉള്ളൂ. 21 എണ്ണവും സെയിം, വേറെ യാതൊരു വ്യത്യാസമില്ല. ഇടയ്ക്ക് ദുർബലാക്ഷരം അതിലും വരാൻ കിട്ടും. ആ ദുർബലാക്ഷരം വരുമ്പോൾ വേറെ നിയമം വരും. അതായത് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. അത് വേറെ കാര്യം. ഓക്കെ, നമ്മൾ സൂറത്തുൽ അലഖ് 5 ആയത്ത് പഠിച്ചു നിർത്തിയതായിരുന്നു. ബാക്കിയാണ് നമുക്ക് പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ
അറാഹു സ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജഅ അറൈത അല്ലദീ യൻഹ അബ്ദൻ ഇസാ സല്ല. ഒന്നുകൂടെ നോക്കാം, എത്ര വാക്ക് നിങ്ങൾക്കറിയാമെന്ന് ഓർന്നു പാരായണം ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, വിരലെ മടക്കുക. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ അറാഹു സ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജഅ അറൈത അല്ലദീ യൻഹ അബ്ദൻ ഇസാ സല്ല. എത്ര വാക്ക് കിട്ടി? മാഷാല്ല, പതിനാല് വാക്ക് കിട്ടി. പതിനാല് വാക്ക് കിട്ടിയാൽ എത്ര ശതമാനമായി ഇവിടെ? പതിനാല് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് ആ കിട്ടാത്തവര് പതിനാല് കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ ക്രിട്ടിസൈസ് ചെയ്തില്ല. പതിനേഴിൽ പതിനേഴിൽ പതിനാലായപ്പോഴത്തേക്ക് 82% ആയി. പിന്നെ അത് കൂടാതെയാണ് നമുക്ക് ഞങ്ങളുടെ 12 അടയാളപ്പെടുത്തിയിട്ടുള്ള സെല്ലാണ് നമുക്ക് അറിയുന്നതാണ് 13. പിന്നെ ഏതാണ് 14-ാമത്തത്? ഞാനത് അടയാളപ്പെടുത്താതെ റജ എർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ റജ എർജിന്റെ ക്രിയാധാതു റജ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ റുജ എന്ന ക്രിയാധാതുവാണ് ഉള്ളത്. അപ്പൊ അതിനോടി ആ ധാതു ക്ലോസ് ആയി. റജ എർജി റജ മടങ്ങി, എർജി മടങ്ങും, റജ മടക്കം. അതേപോലെ റുജ എന്നും ക്രിയാധാതുണ്ട്, അപ്പോ മടക്കം. പിന്നെ ഉള്ളത് എത്തക ഇസ്തവന എൻഹ. എൻഹ നമുക്ക് സുപരിചിതമായ വക സ്വല്ല നമുക്കറിയാം. സ്വല്ല സ്വല്ല എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ സെല്ലി എന്ന് പഠിച്ചു. സ്വല്ലി സ്വല്ലി ലി റബ്ബിക്ക എന്ന് പറഞ്ഞു. സ്വല്ലി ലി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കൂ. അപ്പൊ സ്വല്ലി എന്നത് കൽപ്പന രൂപമാണ്, അതിന്റെ പൂർണ്ണക്രിയാരൂപമാണ് സ്വല്ല. ഇത് നമ്മൾ ഇപ്പൊ പഠിച്ച സബ്ബഹ ഗ്രൂപ്പാണ് കേട്ടാ, മധ്യത്തിൽ ഷെദ്ദുള്ള. പക്ഷേ സ്വല്ല അവസാനം ദുർബലാക്ഷരം വന്നിട്ടുണ്ട്. മധ്യത്തിൽ ഷെദ്ദുണ്ട്, പിന്നെ തുടക്കത്തിലൊരു അക്ഷരമുണ്ട്, അവസാനത്തിലൊരു അക്ഷരമുണ്ട്. അപ്പൊ ലന്ന പോലെയല്ല, ലന്ന ലല്ല പോലെ ഷെദ്ദുള്ളതല്ല, ഇവിടെ സബ്ബഹ പോലെ ഷെദ്ദുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് സബ്ബഹ യുസബ്ദ്യഹു അതിന്റെ കൽപ്പന സബ്ദ്യഹ് എന്ന് വരുന്നത് പോലെയാണ് സല്ലി എന്ന് കൽപ്പന വന്നത്. ദുർബലാക്ഷരം വന്നപ്പോ നമ്മള് ഉദ്ഹദിക്ക് ദുർബലാക്ഷരം വന്നപ്പോ കളഞ്ഞു കൽപ്പനയില്. അതേപോലെ സല്ലി നീ നമസ്കരിക്കൂ, സ്വല്ല നമസ്കരിക്കൂ, സ്വല്ല നമസ്കരിച്ചു. പിന്നെ യൻഹ, യൻഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ചു, തടഞ്ഞു, യൻഹ തടയുന്നു എന്നാണ്. നഹ എന്നാണ് അതിന്റെ പൂർണ്ണക്രിയ. നഹ യൻഹ, നഹ തടഞ്ഞു, യൻഹ തടയുന്നു. പിന്നെ ആദ്യം വാക്ക് യത്തുക എന്നാണ്. യത്തുക യത്തുക യത്തുകയുടെ പൂർണ്ണക്രിയ നഹ പോലെ തന്നെ ഉള്ള ഒരു ക്രിയയാണ് യത്തുക. യൻഹ പോലെയാണെങ്കിൽ യത്തുക, എൻഹ പോലെയാണെങ്കിൽ അതിന്റെ പൂർണ്ണക്രിയ തുക. തുക ത്വാഹയല്ല, ത്വഹ. നഹ പോലെ, നഹ എൻഹ പോലെ ത്വഹ എത്തുക. ഈ രണ്ട് പാറ്റേൺ, ഈ രണ്ട് ഈ ക്രിയ അല്ലെങ്കിൽ ഈ പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടില്ല. നഹ എൻഹ നസിയ എൻസ നസിയ അത് വേറെ. നഹ എൻഹ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ എന്തായിരുന്നാലും തഹ എത്തുക നഹ എൻഹ. തഹ അതിരി കവിഞ്ഞു, തഹ അതിരി കവിഞ്ഞു. നഹ വിലക്കി, അതിരി കവിഞ്ഞു. യത്തുക അതിരി കവിയുന്നു, എൻഹ വിലക്കുന്നു. പിന്നെയുള്ളത് ഇസ്തഗ്ന, ഇസ്തഗ്ന ഇസ്തഗ്നയുമായി ബന്ധപ്പെട്ട ഒരു പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്തഗ്ന
ഇസ്തഗനയിലെ തായ എന്താണ്? ഇത് തായാണ്, മറ്റേ തോയാണ്. അഹന പ്രയോജനം ചെയ്തു, അഹന പ്രയോജനം ചെയ്തു. ഇസ്തഗന ഗനിയ എന്ന് പറഞ്ഞാൽ സമ്പന്നൻ, ഗനിയ സമ്പന്നൻ. ഇസ്തഗന എന്ന് പറഞ്ഞാൽ സ്വയം സമ്പന്നത നടിച്ചു എന്നാണ്, സ്വയം പര്യാപ്തത നടിച്ചു. സ്വയം സമ്പന്നത എന്ന് പറഞ്ഞാൽ, സമ്പന്നത എന്ന് പറഞ്ഞാൽ സഫിഷ്യന്റ് ആയി എന്നാണ്. സ്വയം ഇസ്തഗന എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തത നടിച്ചു. അപ്പൊ സ്വയം പര്യാപ്തതയുടെ കൂടെ നടിച്ചു എന്ന വാക്യം പറയൂ. സ്വയം പര്യാപ്തനായി എന്ന് പറയാറില്ല. കാരണം എന്താ? സ്വയം പര്യാപ്തനായിട്ട് ആരൊക്കെയാണുള്ളത്? ഞാനൊക്കെ സ്വയം പര്യാപ്തനാണോ? അല്ലാഹു മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സ്വയം പര്യാപ്തൻ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം തികഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ ഇടുന്ന രൂപത്തിൽ വരണമെങ്കിൽ അത് ഇവിടെ മുതൽ അങ്ങോട്ട് ആ ഫാം വരെ നോക്കിയാൽ എത്ര ആൾക്കാർ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മെറ്റീരിയലും ഓരോ വസ്തുക്കളും ഓരോ സംഗതികളും എടുത്ത് നോക്കിയാൽ അത് ഇവിടെ മുതൽ തുടങ്ങി അതിൻ്റെ ആവിർഭാവം മുതൽ നോക്കിയാൽ എത്രയോ വ്യക്തികൾ അതിൽ പങ്കെടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവൻ എന്തല്ല, ഞാൻ എന്തല്ല, സ്വയം പര്യാപ്തല്ല. ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു വസ്തുവും എന്തല്ല, അതിന് സ്വതന്ത്രമായി നിലനിൽപ്പില്ല അള്ളാഹു കഴിച്ച്. അതുകൊണ്ടാണ് പറഞ്ഞത് കുല്ലുമൻ അലിഹ ഫാൻ വയബക്ക വജ്ഹു റബ്ബിക ദുൽ ജലാലി വല്ലിക്കണം. എൻ്റെ രക്ഷിതാവിൻ്റെ എൻറ്റിറ്റി മാത്രമേ നിലനിൽക്കൂ, ആ അസ്തിത്വം മാത്രമേ നിലനിൽക്കൂ. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. അപ്പോ ഇസ്തഗന സ്വയം പര്യാപ്തത നടിച്ചു. കല്ല ഇന്നൽ ഇൻസാന മർത്തം പറയും, നമ്മൾ പറഞ്ഞല്ലോ, അറിയാമെന്ന് പറഞ്ഞല്ലോ. കല്ല ഇന്നൽ ഇൻസാന എന്താ അർത്ഥം? തീർച്ചയായും മനുഷ്യർ അക്കൂട്ടർ അല്ല. കല്ല അങ്ങനെയല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യം. അങ്ങനെയല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, നിങ്ങളുടെ ധാരണ ശരിയല്ല, നിങ്ങൾ പറയും പോലെ അല്ല, നിങ്ങൾ ചർച്ച ചെയ്യും പോലെ ഒന്നും അല്ല. ഇന്നൽ ഇൻസാന മനുഷ്യൻ ല യത്തഗ. അപ്പൊ അവിടെ ലായുണ്ട്. ഈ ലാ എന്ത് ലായാണ്? തീർച്ചയായും. പിന്നെ പോലുള്ള ലായാണ് ഇവിടെ. ലയിമ്പതന്നയിലെ ക്രിയയുടെ കൂടെ തുടക്കത്തിൽ ലായും അവസാനത്തിൽ ന്യായും വന്നു. ഇവിടെ അങ്ങനെയല്ല. ഇന്നൽ ഇൻസാന ലഫിയ ഖുസർ, ഇന്നയുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന സംഭവമാണ് ല. ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ല കനൂദ്. അവിടെയൊക്കെ ഇന്നയുടെ സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുക, ഇന്നയുടെ രണ്ടാം പാർട്ടിൽ. അപ്പോ ഇന്നയുടെ ഒരു സഹോദരിയാണത്. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ലയത്തത, അതിരി കവിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അതിക്രമം പ്രവർത്തിക്കുന്നു. എന്താണ് ഈ മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പല ഗ്രേഡുണ്ട്. ഒന്നാമത്തെ ഗ്രേഡിൽ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നു. അപ്പോ അവനൊരു തെറ്റ് ചെയ്തവനാകുന്നു ആസിമുൻ എന്ന് പറയും, ഒരു പാപി എന്നൊക്കെ പറയാം. രണ്ടാമത്തെ ഗ്രേഡിൽ അവൻ എന്ത് ചെയ്യുന്നു? ധാർഷ്ട്യതയോടുകൂടി തെറ്റ് ചെയ്യുന്നു. അപ്പോൾ അവൻ ഫാസിഖാവും. തെറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ കാഠിന്യം ഉണ്ടാകുമ്പോൾ എന്താവും? ഫാസിഖാവും. പിന്നീട് അവൻ തെറ്റ് ചെയ്യുന്നത് ഞാൻ ആരെയും അനുസരിക്കേണ്ടതില്ല എന്ന ധാരണയിലാണ്. ആസിമും ഫാസിഖും എന്താണ്? അവൻ ഒരാളെ അംഗീകരിക്കുന്നുണ്ട്, ഒരാളെ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ നിയമം പാലിക്കേണ്ടവനാണ്, പക്ഷെ അവൻ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ അവൻ പാപിയായി, അല്ലെങ്കിൽ ധാർഷ്ട്യതയോട് തെറ്റ് ചെയ്യുമ്പോൾ ഫാസിഖായി.
അതേസമയം ഞാൻ ഇവിടെ ആരുടെയും നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്ന ധാരണയോടുകൂടി തെറ്റിയുമ്പോൾ എന്തായി? അവൻ കാഫിറായി, അവൻ കാഫിറായി, സത്യനിഷേധിയായി. ഇതെല്ലാം എന്താണ്? മാനുഷികമായ അവസ്ഥകളാണ്. ആദ്യം പാപിയായി, പാപിയായി, അതേപോലെ ധാർഷ്ട്യങ്ങളോട് തെറ്റ് ചെയ്തു, പിന്നീട് അവൻ കുഫ്ർ ചെയ്തു, കാഫിറായി. ഇതെല്ലാം മനുഷ്യന്റെ പരിധിയിൽ, പല പരിധികളിലും പല അവസ്ഥകളിൽ ഒന്നാണ്, പല പല അവസ്ഥകളാണ് മനുഷ്യന്റെ പല അവസ്ഥകൾ. അതേസമയം എത്തുക എന്ന് പറഞ്ഞാലോ, അതും കഴിഞ്ഞ് അവൻ എന്ത് ചെയ്തു? നിങ്ങളെല്ലാം ഞാൻ പറയുന്ന പോലെ കേൾക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനുഷ്യൻ എന്താവുന്നത്? അതിരീതി. അപ്പോ സാധാരണഗതിയിൽ പാപിയാകുന്നു, ധാർഷ്ട്യതയോട് പാപം ചെയ്യുന്നു, ഞാൻ ഒരാളെയും അനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്നു, അവസാനം നിങ്ങളെല്ലാം എന്നെ അനുസരിക്കേണ്ടവരാണ് എന്ന് പറയും. അതാണ് എത്തുക എന്ന് പറയും. അതിന്റെ പാരമ്യമാണ്, പാരമ്യതയാണ് എന്ത്? താഹൂത്ത് എന്ന് പറയും. കേട്ടാ, ആ താഹൂത്ത് വെടിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് എല്ലാ നബിമാരും വന്നത്. ഇലക്കത് ബാസിനുമത്തെ റസൂലൻ അനുഭവത്ത്. ഈ പറഞ്ഞ ഗ്രേഡ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. സാധാരണഗതിയിൽ ഒരു ഒരാൾ പാപിയാകുന്നു, പിന്നീട് ധാർഷ്ട്യതയോടുകൂടി ചെറ്റിയുമ്പോൾ അവൻ ഫുസൂഖ് ഫാസിഖാകുന്നു, പിന്നീട് അവൻ കാഫിറാകുന്നു. അടുത്ത ഗ്രേഡിൽ ഞാൻ ആരെ അനുസരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവൻ കാഫിറാകുന്നു, പിന്നീട് നിങ്ങളെല്ലാവരും എന്നെ അനുസരിക്കേണ്ടവനാണ് എന്ന് പറയുമ്പോൾ അവൻ താഹൂത്താകും. അപ്പോ ഈ അബൂജഹൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലെ ഹറമിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ, ഹറം എന്ന് പറയുന്നത് നമസ്കരിക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ മുസ്ലിം കൺസെപ്റ്റ് വിട്ടിട്ട് പ്രവാചകന്റെ കാലത്തേക്ക് ചെല്ലണം. ഇപ്പോഴത്തെ നമ്മളൊരു മുസ്ലിം കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ മുസ്ലിം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിം കഴിഞ്ഞ ബാക്കിയെല്ലാം മുസ്ലിം അല്ലാത്തവൻ എന്ന ഒരു കൺസെപ്റ്റില്ല. അതേസമയം അവിടെ അന്ന് അവിടെ മക്കാരെ സമയത്തോളം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവ് അല്ലെങ്കിൽ വല്യപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പാത പിൻപറ്റുന്നവരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്ഥാപിച്ച് നടപ്പാക്കിയ ആ പറഞ്ഞ കാഴ്ചയിലും കാഴ്ചയ്ക്ക് ചുറ്റും അവർ ആരാധന നടപ്പാക്കിയിരുന്നു, ആരാധന നിർവഹിച്ചിരുന്നു. അവിടെ ആർക്കും അന്ന് ആരാധന നിർവഹിക്കാം, ആരും ആരെയും ഉപദ്രവിക്കാത്ത സ്ഥലം ഹറം. കാഴ്ച എന്ന് പറയുന്ന കേന്ദ്രത്തിലുള്ള ആ സ്ക്വയർ, കാഴ്ചയാകുന്ന മന്ദിരം, അതിന് നാല് ചുറ്റുമുള്ള സ്ഥലം ഹറം. ആ മസ്ജിദുൽ ഹറാമിൽ ആ സ്ഥലത്ത് എന്ത് ചെയ്യാം? ആർക്കും വന്ന് നമസ്കരിക്കാം, ആരാധന നിർവഹിക്കാം. അറബികൾ തന്നെ പല കോലത്തിലും പല രീതിയിലും ആരാധന നിർവഹിച്ചിരുന്നു. അവര് കഴുതയെ വലം വയ്ക്കും, തുണി ഉടുത്തുകൊണ്ട് വലം വയ്ക്കും, തുണി ഉടുക്കാതെയും വലം വയ്ക്കും. അവർ വിചാരിച്ച് ജനിച്ച വേഷത്തിൽ തന്നെ വലം വയ്ക്കണമെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ആരാധന നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലാക്കിയ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ ആരാധന നിർവഹിച്ചു. അപ്പൊ അതിലെന്തുണ്ട്? സുജൂദുമുണ്ട്, മുഖം നിലത്ത് വെച്ചുകൊണ്ടുള്ള സുജൂദുമുണ്ട്. അപ്പോഴാണ് അബൂജഹൽ വന്നിട്ട് ചോദിച്ചത്, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ചവിട്ടാൻ പോയിട്ട് ഇങ്ങനെയാണോ അവിടെ നമസ്കരിക്കുന്നത്, ഇതെന്തൊരു ആരാധന എന്ന് ചോദിച്ചു. ഇങ്ങനെയാണോ ആരാധന നടത്തുന്നത്, ഇതെന്തൊരു ആരാധന എന്ന് ചോദിച്ചുകൊണ്ട് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ പോയി, ചവിട്ടാൻ പോയി. ആ രംഗമാണ് ഇവിടെ വിചാരിക്കുന്നത്. ഇപ്പൊ മനുഷ്യൻ എന്തായി? അവൻ നീ ഞാൻ പറയുന്ന പോലെയാണ് ആരാധിക്കേണ്ടത് എന്ന ചിന്തയിലായി. അതാണ് മനുഷ്യൻ അതിരി കവിയുന്നു, അതിക്രമം പ്രവർത്തിക്കുന്നു. എന്നതിനാൽ, എന്നു പറഞ്ഞാൽ എന്നതിനാൽ എന്ന് നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ട്. റആഹു, അവൻ അവനെ കണ്ടു. ഖലഖഹു എന്ന് പറഞ്ഞതുപോലെ റആഹു, അവൻ അവനെ കണ്ടു. എന്ന് പറഞ്ഞപ്പോ അവൻ കണ്ടു, റആഹു, അവൻ അവനെ കണ്ടു. ഇവിടെ രണ്ടും ഒരു വ്യക്തിയാണ് കേട്ടോ. ഖലഖഹു എന്ന് പറഞ്ഞപ്പോ ഒന്നാമൻ രണ്ടാമനെ സൃഷ്ടിച്ചതാണ്. ഖലഖഹു, അള്ളാഹു ഈ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ നമ്മൾ ഖലഖഹു പറയുന്നു. ഇവിടെ റആഹു എന്ന് പറഞ്ഞാൽ ഏയെ തന്നെ കണ്ടു. അതായത് അബൂജഹലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അബൂജഹൽ അബൂജഹലിനെ തന്നെ കണ്ടു. റആഹു, അവൻ അവനെ കണ്ടു. എന്തായിട്ട് കണ്ടു? സ്വയം പര്യാപ്തനായി കണ്ടു. എനിക്ക് ഇനി വേറെ ആരും വേണ്ട, ദൈവവും വേണ്ട, ഓ മനുഷ്യന്മാരും വേണ്ട,
വേറെ ആരും വേണ്ട, എനിക്ക് 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 എല്ലാമായി എന്ന്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന് വിചാരിക്കും. ഇസ്തവന, സ്വയം പര്യാപ്തനായി കണ്ടു. ഇസ്തവന എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റവാക്കർത്ഥം സ്വയം പര്യാപ്തനായി. ഇസ്തവന, സ്വയം പര്യാപ്തനായി. റഹുസ്തവന, റഹുസ്തവന എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തനായ നിലയിൽ അവൻ അവനെ കണ്ടു. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നയിൽ അറബിക്ക റുജി ആ, യഥാർത്ഥത്തിൽ ഇന്ന എന്ന് പറഞ്ഞെന്താ? തീർച്ചയായും, യഥാർത്ഥത്തിൽ, നിശ്ചയം. ഇന്ന ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കിലേക്കാണ് റുജഅ, മടക്കം. അപ്പൊ ഇവിടെ ഡയറക്റ്റ് അഭിസംബോധന ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി ലോകത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ദൗത്യം ഏൽപ്പിച്ച് അള്ളാഹു പറഞ്ഞയച്ചതാ. അതും കൊണ്ട് ലോകത്തെ ലോക നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വല്യപ്പ സ്ഥാപിച്ച പള്ളിയുടെ മുറ്റത്ത് നമസ്കരിച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു ഒരു എന്താ പറയാ, ഒരു സാധാരണക്കാരൻ നാട്ടുകാരൻ വന്നിട്ട് അതിന് ചവിട്ടാൻ പോകുന്നത്. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഇന്നിലാ റബ്ബിക, അമ്മേ നിന്റെ രക്ഷിതാവിന്റെ അടുക്കിലേക്കാണ് മടക്കം. നിന്റെ രക്ഷിതാവായ അള്ളാഹു, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവനും മടങ്ങും, നീയും മടങ്ങും. അപ്പോ ഈ ചവിട്ടാൻ വന്നോണെന്ന് വിചാരിക്കേണ്ടതില്ല, അവനാണ് ഇവിടുത്തെ എല്ലാം എല്ലാം എന്ന് വിചാരിക്കേണ്ടതില്ല. അവനും നീയും രക്ഷിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങും. ഇന്ന ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കിലേക്കാണ് ഷുവർലി, തീർച്ചയായും, അർജുഅ, മടക്കം. അപ്പൊ ഇങ്ങനെ ഒരു മടക്കമുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ച ഒരു വിഷയമാണ് പരലോക വിശ്വാസം. പരലോകമുണ്ട് എന്ന സംഗതി ഖുർആൻ അടിക്കടിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഖുർആൻ പറയുന്ന സംഗതിയെ പല രീതിയിൽ, പല ഭാവത്തിൽ ഖുർആൻ സ്ഥാപിക്കുന്നുണ്ട്. അതിലൊരു ഭാവമാണിത്. ഈ മനുഷ്യൻ വിചാരിക്കേണ്ടതില്ല, അവൻ സ്വയം അവനങ്ങ് രക്ഷപ്പെട്ടങ്ങ് പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് എന്താണ്? ഇന്ന ഇലാ റബ്ബിക, തീർച്ചയായും നിന്റെ രക്ഷിതാവിങ്കിലേക്ക് മടക്കമുണ്ട്. രക്ഷിതാവിങ്കിലേക്കാണ് മടക്കം. അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നതല്ല, മരിച്ച് മണ്ണിലടിഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും എങ്ങനെയെങ്കിലും പോകുന്നതല്ല. അവൻ മരണപ്പെട്ട് മണ്ണടിഞ്ഞ് പോയാൽ വീണ്ടും അവനെ പുനരുജ്ജീവിപ്പിക്കപ്പെടും, അങ്ങനെ രക്ഷിതാവിന്റെ അടുക്കിലേക്ക് ഹാജരാകും. ഇന്ന ഇലാ റബ്ബിക റുജഅ. ഇനി ഒരു പബ്ലിക് അഡ്രസ്സാണ്, പൊതുവായിട്ട് ചോദിക്കുകയാണ്. അറഅയ്ത, നീ കണ്ടോ? അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഇവിടെ അല്ലദീ യുകദ്ദിബു അല്ല, അല്ലദീ യൻഹാ. അപ്പൊ നഹാ യൻഹാ തടഞ്ഞു, നഹാ തടഞ്ഞു, യൻഹാ തടയുന്നു. അല്ലദീ യൻഹാ തടയുന്നവൻ. അപ്പൊ അറഅയ്ത അല്ലദീ യൻഹാ, തടയുന്നവനെ നീ കണ്ടോ? ആ ചവിട്ടാൻ വന്നവനെ നീ കണ്ടോ എന്നാണ്. ആ ആണോ, ഉണ്ടോ? അറഅയ്ത, അറഅയ്ത കണ്ടു, അറഅയ്ത നീ കണ്ടോ? അല്ലദീ യൻഹാ തടയുന്നവനെ. അറഅയ്ത അല്ലദീ യൻഹാ, യൻഹാ എന്ന് മാത്രം പറഞ്ഞാൽ തടയുന്നു, അല്ലദീ ചേർത്താൽ തടയുന്നവൻ. അല്ലദീ അല്ലമ നമ്മൾ നേരത്തെ പഠിച്ചു, അല്ലമ പഠിപ്പിച്ചു, അല്ലദീ അല്ലമ പഠിപ്പിച്ചവൻ, അതേപോലെ അല്ലദീ ഖലഖ സൃഷ്ടിച്ചവൻ, അതേപോലെ അല്ലദീ യൻഹാ തടയുന്നവൻ. അബദൻ, അവൻ തടയുന്ന ആരെയാണ്? ഒരു ദാസനെയാണ്. ആ ഒരു ദാസനെ, ഒരു വിനീതനായ അടിമയെയാണ് തടയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഒരു അടിമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അബദ് എന്ന് പറഞ്ഞ അബൂദിയത്ത് ജനങ്ങളുടെ ജനങ്ങൾക്കിടയിൽ നടപ്പിലുള്ള ഒരു ദാസ്യവൃത്തി ചെയ്യുന്നവൻ എന്ന അർത്ഥമല്ല. മറിച്ച് എന്താണ്? ഈ ഇന്ത്യയിലെ റബ്ബിക്കർ റുജാത്ത്, എന്റെ യക്ഷിതാവിന്റെ അടുക്കിലേക്കാണ് മടക്കം എന്ന് പറഞ്ഞത്, ആ രക്ഷിതാവിന്റെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കുന്നവനായ ഒരു ദാസൻ. അങ്ങനെ ഒരു നമ്മളിപ്പോ ഉദാഹരണം പറയല്ലോ, ആരാധനാലയത്തിലൊക്കെ ചെയ്ത് ഒരു ആരാധകൻ നമ്മൾ പറയും, ഒരു ആരാധകൻ. അപ്പൊ ആ അങ്ങനെ ആരാധന നടത്തുന്ന ഒരു ദാസൻ, ഒരു ദേവദാസൻ, ദൈവദാസൻ, അല്ലാഹുവിന്റെ ഒരു അടിമ, അവൻ എന്ത് ചെയ്യുന്നു? ഇദാ സ്വല്ല, നമസ്കരിക്കുമ്പോൾ, അങ്ങനെ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സുജൂദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത പ്രവർത്തി ചെയ്തുകൊണ്ട്
അള്ളാഹുമായി അടുത്ത് സംഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ അവനെ ചവിട്ടാൻ വന്നവൻ നീ കണ്ടോ, അത് എത്ര മോശമാണ്, എത്ര നികൃഷ്ടമാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതെ, ഒരു മനുഷ്യൻ അവൻ ആരാധനയിലെ മൂർത്തിമത് ഭാവത്തിലുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഏറ്റവും അള്ളാഹുമായി ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭമാണല്ലോ സുജൂദിലുള്ള സന്ദർഭം. അങ്ങനെ അള്ളാഹുമായി ഏറ്റവും അടുത്ത് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനയുടെ മൂർത്തിമത് ഭാവത്തിലിരിക്കുന്ന ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ അവനെ ചവിട്ടാൻ വേണ്ടി പോകുക എന്ന് പറയുന്നത് എത്ര നികൃഷ്ടമായ ജോലിയാണ്. ഇത് അബൂജഹൽ ആരാ? അബൂജഹൽ ഇബ്രാഹിം നബി അംഗീകരിക്കുന്ന ആളാണല്ലോ. ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബി അംഗീകരിക്കുന്ന ആളാണ്. നബിയുടെ വല്യപ്പ കൊണ്ടുവന്ന മാതൃക പാതയെ അംഗീകരിക്കുന്ന ആളാണ്. അത് പിന്തുടരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം വേറെ. നമ്മളിപ്പോ ഇന്നത്തെ സമൂഹത്തിൽ ചെല്ലുമ്പോഴും ഇത് മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരാൾ നമ്മളോട് ഒരു ഒരു പ്രതികരണം, ഒരു മോശമായ രീതിയിൽ പ്രതികരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയാണ് ഇവിടെയും ഉള്ളത്. ഇബ്രാഹിം നബി, അതായത് മുഹമ്മദ് നബിയുടെയും അബൂജഹലിന്റെയും വല്യപ്പ, എല്ലാവരുടെയും വല്യപ്പയായ ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആരാധനാലയത്തിൽ അദ്ദേഹം സ്ഥാപിച്ച് നടപ്പാക്കിയ അതിൻ്റെ ആ സ്ഥാപിച്ച ആരാധനാലയത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ പലരും എല്ലാവരും വന്ന് ആരാധന നടത്തുന്ന സ്ഥലത്ത് ഈ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതും സുജൂദിൻ്റെ ആ അവസ്ഥയിൽ ചവിട്ടാൻ പോവുക എന്ന് പറയുന്നത് ഇത്ര നികൃഷ്ടമായ സംഭവമാണ്. അബിദൻ നിദാ സ്വല്ല, അങ്ങനെ ഒരു ദാസൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ തടയുന്നവനെ നീ കണ്ടില്ലേ, നീ കണ്ടോ? അബിദൻ നിദാ സ്വല്ല, എന്താണ് അത്? ഇന്നും നടക്കുന്നുണ്ടല്ലോ ഇന്ത്യയിലൊക്കെ. ഇന്നും നടക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്നതും അന്ന് നടക്കുന്നതും നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. ഇതുമായി താരതമ്യം ചെയ്യാവുന്നതാണ്. ദൈവവിശ്വാസികൾ തന്നെയാണ് ചെയ്യുന്നത്. ദൈവവിശ്വാസികൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ദൈവവിശ്വാസമില്ല, അവർ ദൈവവിശ്വാസം ഉണ്ട് എന്ന് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം വേറെ പലതുമാണ്. ലക്ഷ്യം വേറെ പലതുമാണ്. ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആര് ഇവിടെ നടക്കുന്ന എല്ലാ സംഗതികൾക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത് ചോദ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ബാലുശ്ശേരിയിലായിരുന്നാലും, അത് ഇപ്പൊ പുതിയ നിയമം കൊണ്ടുവന്നല്ലോ, പുതിയ നിയമം വരാൻ പോകുന്നു. പ്രായം, വിവാഹപ്രായം 21 വയസ്സാകും ആക്കാൻ പോകുക. ഏതായിരുന്നാലും ഏത് നിയമത്തിൻ്റെയും ഉന്നം ഒന്നാണ്. അതേപോലെ ആധാർ കാർഡ് ജനിക്കുമ്പോൾ തന്നെ ആധാർ കാർഡിൽ അറ്റാച്ച് ചെയ്യാണ്. അങ്ങനെ വരുന്ന നിയമങ്ങളുടെ എല്ലാം ഉന്നം ഒന്നാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചോളം ഉന്നം എല്ലാവരും ഉന്നം വയ്ക്കുന്ന നമ്മളെയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? താത്വികമായിട്ട് നാം ആകണം. നമ്മളിപ്പോ ഉന്നം വയ്ക്കപ്പെടുന്നത് തുണി ഇടത്തോട്ട് എടുത്ത് നോക്കിയാൽ എടുത്തോ എന്ന് നോക്കിയിട്ടും, അതേപോലെ സുന്നത്ത് കഴിച്ചോ എന്ന് നോക്കിയിട്ടും, അതേപോലെ അവൻ ഏത് ഭാഷ സംസാരിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ്, അവന്റെ രൂപവും ഭാവവും കൊണ്ട് മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടാണ് പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ പ്രബോധനത്തെയാണ്, ഇതിൻ്റെ ദൗത്യത്തെയാണ്. ഇവിടെ വസ്ത്രധാരണം മാറ്റിയത് കൊണ്ട് വേറെ സമൂഹത്തിൽ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നതിൽ ആരും പ്രതികരിക്കില്ല. അത് ഒരു സംസ്കാരത്തിന്റെ അടയാളമാകുമ്പോൾ ആ സംസ്കാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് അതിനെ ഇകഴ്ത്താനും ഇടിച്ചു താഴ്ത്താനും നശിപ്പിക്കാനും വേണ്ടിയുള്ള ആസൂത്രണ സ്വഭാവങ്ങളാണ്. നന്മയും തിന്മയും തമ്മിലുള്ള സമരമാണ്. അതെ, അങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞതിന് സാരം, നമ്മൾ താത്വികമായും നാം ആകണം. നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും സങ്കടമില്ല. എന്നെ മർദ്ദിച്ചു ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഒരാളോട് ഇസ്ലാമിനെ കുറിച്ച് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറൊരാൾ കണ്ടു അല്ലെങ്കിൽ മനസ്സിലാക്കി, അപ്പോഴാണ് എന്നെ എന്ത് ചെയ്തത്, അവൻ തടഞ്ഞത്, എന്നെ തട്ടിയത്, അല്ലെങ്കിൽ എന്നെ വരുത്തിയത് എന്ന് വക വരുത്തിയത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ ഒരു കൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ആക്രമിച്ചത്. അതേസമയം നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു നാട്ടിൽ താമസിച്ചു, ആ നാട്ടിൽ ഈ ഈ പറയുന്ന വിഭാഗക്കാരായിപ്പോയി അതിൻ്റെ പേരിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് വേറെ വിഷയമാണ്.
അവിടെയും നമുക്ക് അവകാശങ്ങളുണ്ട്. അത് പക്ഷേ ഈ അവകാശം ആ അവകാശം വ്യത്യാസമുണ്ട്. ഓക്കെ, അന്ന് നടന്നതിന്റെ തനി ആവർത്തനമാണ് ഇന്ന് നടക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ 32-ാം പേജ് കൊടുത്തിരിക്കുകയാണ്. 32-ാം പേജ് വദ്ദുക്കുറുല്ലാഹ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കി. വദ്ദുക്കുറുല്ലാഹ അല്ലാഹുവിനെ ഓർമ്മിക്കുക. ഫീ അയ്യാമിൻ ദിവസങ്ങളിൽ ഫീ അയ്യാമിൻ മഅദൂദ് ആത്ത നമ്മൾ പഠിച്ചില്ല. ഫമൻ തഅജ്ജല ഫി യൗമിനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖ്ഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ തഅഖ്ഖറ. വത്തഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷ്മതകളാക്കുക. ആരാണ് ബഹളം വരുന്നത്? കളകളാരവം വരുന്നത്? വത്തഖുല്ലാഹ ഇത്തഖു എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്നുണ്ട്. ഇത്തഖു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കൂ എന്നാണ്. ഇത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വഅലമു അന്നകും ഇലൈഹി തുഹശറൂൻ. വഅലമു എന്താർത്ഥം? നിങ്ങൾ അറിയുക. അറിയുക നിങ്ങൾ അറിയുവിൻ. അന്നകും അതിന്റെ അപൂർണ ക്രിയ അല്ല, അതിന്റെ പൂർണ്ണ ക്രിയ എന്താണ്? ഒരുമിച്ച് കൂട്ടു. ഹശറ. അപ്പൊ അതിന്റെ എന്താണ് തുഹശറൂൻ? ഒരുമിച്ച് കൂട്ടപ്പെടലി പ്രയോഗം. അപൂർണ ക്രിയയുടെ കർമ്മണി പ്രയോഗം. ഒരുമിച്ച് കൂട്ടപ്പെടും. നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. തുഹശറൂൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അന്നക്കും ഇലൈഹി തുഹശറൂൻ നിങ്ങൾ അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എന്ന്. അന്ന എന്ന് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അടുത്തത് വമിനന്നാസി മൻ. ജനങ്ങളിൽ നിന്ന് മൻ. ജനങ്ങളിൽ ചിലരുണ്ട് എന്നാണ് മൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് എന്ന്. മൻ എന്ന് പറയുന്നത് ഏകവചനമാണ്, ബഹുവചനമായിട്ടും വരും. ജനങ്ങളിൽ ചിലരുണ്ട് അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരുവനുണ്ട്. ഒമിനന്നാസി മൻ ജനങ്ങളിൽ നിന്നും ഒരുവനുണ്ട്. യുഅജിബുക നമ്മൾ പഠിച്ചില്ല. കൗലുഹു എന്താ അർത്ഥം? അവന്റെ വാക്ക്. കൗലുഹു അവന്റെ വാക്ക്. ഫിൽ ഹയാതി ദുനിയ ഈ ലോക ജീവിതത്തിൽ. ഹയാത്തി ദുനിയ ഈ ലോക ജീവിതത്തിൽ. യുഷ്ഹിദുല്ലാഹ പറഞ്ഞില്ല. അറിയുന്നത് പഠിച്ചില്ല. സാക്ഷ്യം വഹിച്ചു എന്നാണ് കേട്ടോ. ഇവിടെ യുഷ്ഹിദു ആണ്. യുഷ്ഹിദു അഷ്ഹദ യുഷ്ഹിദു ആണ്. പഠിച്ചില്ല.
പഠിച്ചതിന്റെ പറയും, പഠിച്ച പഠിക്കാത്ത ഇപ്പൊ പോകണ്ട, പഠിച്ചതിന്റെ പോലെ അവന്റെ ഹൃദയത്തിനുള്ളത്. ആ മാ യാതൊന്ന് ഫിയ കൽബിഹി അവന്റെ ഹൃദയത്തിൽ, അല മേൽ അല മാഫിയ കൽബിഹി അവന്റെ ഹൃദയത്തിലുള്ളതിന്റെ മേൽ, അഥവാ അവന്റെ ഹൃദയത്തിലുള്ള കാര്യത്തിന്റെ മേൽ എന്നാണ്. അലദുള്ള ഹിസാൻ പഠിച്ചില്ല. തവല്ല സഹ ഫിൽ അർളി തവല്ല പഠിച്ചു. തവല്ല എന്താ അർത്ഥം? പ്രയത്നിച്ചു 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 അതിന്റെ ക്രിയാധാതുവാണ് സഹിയുൻ. സഹിയുൻ ഉംറയും ഹജ്ജും ചെയ്യുമ്പോ സഹി ചെയ്യുമല്ലോ. സഹി അധ്വാനം ഓട്ടം. ഫിൽ അർളി ഭൂമിയിൽ. പിന്നെ ഇത ഖീല പഠിച്ചതല്ലേ ഉസ്താദ്? അത് പഠിച്ചില്ല, അതൊന്നും പഠിച്ചില്ല. നിങ്ങൾ വേറെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. കർമ്മണി പ്രയോഗം പഠിച്ചപ്പോ കാല പറഞ്ഞു. കാലയുടെ കർമ്മണി പ്രയോഗമാണ് കീല. കാല പറഞ്ഞു, കീല പറയപ്പെട്ടു. ജമീല ടീച്ചറിന്റെ ഫോൺ മൈക്രോഫോണിനാണ് കളകള വരുന്നത്. ഞാൻ സംസാരിക്കുമ്പോ കൂടുതൽ വരുന്നു ശബ്ദമൊന്നുമില്ലല്ലോ. ഭയങ്കര ഡിസ്റ്റർബൻസ്. ഇപ്പൊ തീരോട് അഞ്ചിട്ടുണ്ട്. എന്താണ് എവിടെ കേട്ടതല്ല, നമ്മൾ പഠിച്ചു ഏത് പാഠത്തിൽ പഠിച്ചു എന്ന് പറയാം. ഏത് ഏത് വാക്കാണ്? അഹദ പഠിച്ചു. അഹദ 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 പഠിച്ചായിരുന്നു. എടുത്തു പഠിച്ചതാണ്. എന്താ അർത്ഥം അഹദയുടെ? എടുത്തു പിടിച്ചു. എടുത്തു പിടിച്ചു. അഹദത്തുഹുൽ ഇജ്ജത്തു. ഇജ്ജത്ത് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല. ഇസ്മ പാപം. ഇസ്മ പാപം. ഹസ്ബുഹു ജഹന്നം. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറയുമല്ലോ. ഹസ്ബുനല്ലാഹു അല്ലാഹു തന്നെ മതി. ആ ഇവിടെ ഹസ്ബുഹു ജഹന്നം അവന് നരകം മതിയായതാണ്. ഇതേപോലെ വായിച്ചു നോക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ നമ്മൾ തുടർച്ചയായിട്ട് വായിച്ചു പോകുമ്പോ നിങ്ങൾക്ക് സ്വന്തം പഠിച്ച വാക്കുകൾ കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ കുറെ വാക്കുകൾ നമ്മൾ ഇതാണ്ട്. ഫസാദ്. ഫസാദ് എന്താ അർത്ഥം? കുഴപ്പം. ഫസാദ് കുഴപ്പം. ഫസാദൊക്കെ നമ്മൾ 60% വാക്കുകളുണ്ട്. 60% വാക്കുകൾ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ പലർക്കും? ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇനി പെൻഡിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ വരും. സെക്കൻഡ് സെമസ്റ്ററിന്റെ അല്ല, ഇപ്പൊ പരീക്ഷ നടന്നതല്ല, നേരത്തെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഉടനെ തന്നെ അയക്കും. നിങ്ങളുടെ അഡ്രസ് അയക്കാൻ പറഞ്ഞ അതിന് വേണ്ടിയാണ്. അപ്പൊ അത് അയക്കുമ്പോഴേ അതിന്റെ കൂടെ 60% പദങ്ങളുടെ ലിസ്റ്റും വരും. അത് കാണാൻ പഠിക്കണം. ഓക്കെ, അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു വൊക്കാബുലറി കിട്ടും. പിന്നെ ഖുർആൻ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലായിക്കോളും. ഇനി പറയുന്ന ഈ പട്ടിക പറയുന്നത്, ക്രിയയുടെ ഘടന പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നതേ പഠിക്കാവും. പുതിയൊരു ഘടനയിലുള്ള ക്രിയ പഠിക്കരുത്.
നമ്മൾ അഷ്ഹദ യുഷ്ഹദ് നമ്മൾ പഠിച്ചിട്ടില്ല, ഓക്കെ പഠിച്ചിട്ടില്ല, തീർന്നു. 60% വാക്കുകളുടെ ലിസ്റ്റിൽ ഉള്ളതാണെങ്കിൽ അത് പഠിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ അടിച്ചു പറക്കി എന്താണ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അതങ്ങനെ പഠിക്കാം. അങ്ങനെ പഠിപ്പിക്കാത്ത വാക്കുകൾ എന്ത് ചെയ്യരുത്? ഒറ്റ വാക്കർത്ഥം പഠിക്കാം, കുഴപ്പമില്ല. പക്ഷേ ആ ക്രിയയുടെ ഘടന, അത് ഇന്ന ക്രിയയാണ്, ആ ഗ്രൂപ്പ് നോക്കി പോയിട്ട് എന്ത് ചെയ്യാം, അത് പഠിക്കരുത്. ഗ്രൂപ്പ്, പുതിയ ഗ്രൂപ്പും അതിന്റെ പട്ടികയും പഠിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുമ്പോഴേ പഠിക്കാം. അല്ലാതെ ഇതിപ്പോ ഇതിപ്പം ഹസാം, അതായത് ഇസ്മ പാപം, അതുപോലുള്ള യുഷീറു അവൻ സാക്ഷി ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാം, കുഴപ്പമില്ല. അത് പിന്നെ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്നൊക്കെ നമ്മൾ ഇപ്പൊ നോക്കരുത്. ആ ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്തെ പഠിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം? അതാണ് ഞാൻ പറഞ്ഞത്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വാക്കർത്ഥം പഠിക്കാം, പക്ഷെ അത് ബന്ധം വരുന്നൊക്കെ പിന്നെ പഠിക്കാം. ഇപ്പൊ നമ്മൾ പുതിയ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്, സബ്ബഹ നസല. അത് നമുക്ക് എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. അതേപോലുള്ള ക്രിയകൾ നിങ്ങൾക്ക് പട്ടിക നോക്കിയിട്ട് അതേപോലുള്ള ക്രിയകൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ ബി വണ്ണിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ പഠിക്കാം, കുഴപ്പമില്ല. അത് നമ്മൾ പഠിപ്പിക്കാത്ത ക്രിയകളും ഈ ഇപ്പൊ ഈ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയ പഠിപ്പിക്കാത്തതും പഠിക്കാം. സബ്ബഹ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയകൾ, ആ ബി വൺ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയകൾ നമുക്ക് പഠിപ്പിക്കാത്തതും പഠിക്കാം. പക്ഷേ യുഷീദ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അതിന്റെ ഘടനയിലേക്ക് ഇപ്പൊ പോകണ്ട. അതായത് നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് കൂടുതൽ കപ്പാസിറ്റി ഉണ്ടെന്ന്. എന്റെ പരിചയത്തിന്റെ പുറത്താണ് പറയുന്നത്, അങ്ങനെ കൂടുതൽ പഠിപ്പിച്ചിടത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ വീണ് പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അത് ആൾ ഭയങ്കര ആരോഗ്യമാണ് എന്ന് പറഞ്ഞാൽ 100 കിലോ വെയിറ്റ് എടുത്ത് വെച്ച് കൊടുക്കും. അയാൾ 100 കിലോ വെയിറ്റ് എടുത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിലല്ലേ 100 കിലോ വെയിറ്റ് എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ പറ്റില്ല, പിന്നെ അല്ലേ 100 കിലോ കിട്ടും. അപ്പോ നമ്മൾ ഹെവി ആവുക, ഹെവി ആവുമ്പോൾ പറ്റില്ല. അതേസമയം യുഷീദു അവൻ സാക്ഷിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കർത്ഥം പറഞ്ഞു പഠിക്കാൻ കുഴപ്പമില്ല. നിങ്ങൾ പല പ്രാവശ്യം, അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടാൽ ആ ഒറ്റ വാക്കർത്ഥം പഠിക്കരുത്. പുതിയ വാക്ക്, ഒരു പുതിയൊരു വാക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടാൽ അതിന്റെ അർത്ഥം നമ്മൾ തേടിപ്പോകരുത്. പല പ്രാവശ്യം കാണുന്നു, അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ഒരു കൗതുകമുണ്ടാകും, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് പുതിയ വാക്കിന്റെ അർത്ഥം ഇങ്ങനെ പഠിച്ചു പോയാൽ നമ്മൾ പഠിപ്പിക്കുന്നേ ഇത് പഠിക്കാവൂ. ഇപ്പോഴേ ഇംഗ്ലീഷൊക്കെ ഡിക്ഷണറി, ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ആരാണ് ചോദ്യം ചോദിച്ചാരാ? ഒന്നുകൂടി ചോദിക്കാം, പേര് നോക്കട്ടെ. ഡിക്ഷണറി വെച്ച് നിങ്ങൾ ഇപ്പൊ പഠിക്കാറായിട്ടില്ല. നമ്മളിപ്പോ ബേസിക് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. 45 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡിക്ഷണറി കുറച്ചുകൂടെ ഉപയോഗപ്പെടുത്തും. 45 ആഴ്ച കഴിഞ്ഞാൽ, അതായത് ഇപ്പം വരാൻ പോകുന്ന സിൽവർ കഴിഞ്ഞാൽ, വരുന്ന പരീക്ഷ കഴിയട്ടെ കേട്ടാ. പിന്നെയും ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, നമ്മുടെ ഈ 45 കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് അങ്ങനെ അമ്മ ജ്യൂസ് വരെ അങ്ങനെ പോകുമല്ലോ. 2 വർഷം എടുക്കും അത് ടോട്ടൽ. അതങ്ങനെ പോകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബക്കറയിലേക്ക് പോകും. ആ ബക്കറയിൽ നിന്ന് അങ്ങനെ പോയി 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 വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിയായിക്കോളും. പരീക്ഷ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചോളൂ. പരീക്ഷ എഴുതണം, ഒരുപാട് പരീക്ഷ ഉണ്ടെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം, എന്നാലേ നമുക്ക് എളുപ്പമാവുള്ളൂ. അല്ല, ഇനി ഇത്ര പരീക്ഷ ഉണ്ടായി, പരീക്ഷയും തീർന്നെങ്കിൽ രക്ഷപ്പെട്ടാനേ എന്ന് വിചാരിച്ചു. രണ്ടു കൊല്ലം 3 സെമസ്റ്റർ വെച്ചപ്പോ 8 എക്സാം ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ആ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് പോലെ നടക്കില്ല. നമ്മൾ പറയുന്ന 45 ആഴ്ച എന്ന് പറയുന്ന 45 ആഴ്ചയാണ്. അത് കുറയാൻ പാടും, കുറയാൻ സാധ്യതയില്ല, അത് കൂടുതലേ വരുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഒരു പരീക്ഷ നടത്തിയിട്ട് നിങ്ങൾ പറയും വിവിഷം വേണമെന്ന് പറയും. ഒരാഴ്ച അങ്ങനെ പോയി, ഒരാഴ്ച കൂടെ നീട്ടണമെന്ന് പറയും. ഒരാഴ്ച കൂടെ പോയി പിന്നെ അപ്പൊ എന്തായി, അങ്ങനെ അങ്ങ് പോകും. പിന്നെ നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായി, ഒരാഴ്ച കൂടെ പോയി. അപ്പം 1 മാസം അങ്ങനെയങ്ങ് പോയി.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സെമസ്റ്ററിലും അങ്ങനെ ഒരു മാസമായി കഴിയുമ്പോൾ എത്രയായി? നമ്മൾ പറഞ്ഞ 104 സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് 104 ആഴ്ച വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അതിനിടയിൽ നിങ്ങൾ ഡിക്ഷണറി വെച്ച് പഠിക്കില്ലെന്ന് പറയാനുള്ള വേറൊരു കാരണം, ഇതിനിടയിൽ അഡീഷണൽ ഗ്രാമർ വരുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ഈ സബ്ബായ സബ്യമൊന്നും അല്ലാത്ത വേറൊരു ടൈപ്പ് ഓഫ് ഗ്രാമർ വരുന്നുണ്ട്. നമ്മൾ നാമവും നാമവിശേഷണം പഠിച്ചല്ലോ, നാമവും അതേപോലെ അതുപോലുള്ള സംഭവങ്ങൾ ഗ്രാമർ കേൾക്കാം. ഒരു വല്ലാത്ത ഷർറാണ്, അതിലേക്കൊന്നും പോകണ്ട തൽക്കാലം. നമ്മളെല്ലാം പഠിപ്പിക്കും കേട്ടാ. നിങ്ങൾ നമ്മളെ കൂടെ സമാധാനത്തോട് വരിക. നിങ്ങൾ രണ്ട് ഇനി എത്ര പരീക്ഷ ഉണ്ട്, ഇതെല്ലാം കൂടെ 8 സെമസ്റ്റർ ആണെന്ന് വിചാരിച്ചു. 8 x 24 പെട്ടെന്ന് 24 മാസം പെട്ടെന്ന് അങ്ങ് തീരുമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ 2 വർഷം എന്ന് പറയും, 2 വർഷത്തിൽ കുറയാതെ വേണം. തീരട്ടെ, പഠിച്ചാ മതി. തീരും. നിങ്ങൾ നമ്മളോടൊപ്പം നിന്നാൽ ബാക്കി നിങ്ങൾ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ വർക്ക് ചെയ്യാൻ പറയണം, വായിക്കുമ്പോൾ വായിക്കാം, വായിക്കാൻ പറയുമ്പോൾ വായിക്കണം, പട്ടിക എഴുതാൻ പറയുമ്പോൾ പട്ടിക എഴുതാം, പറയുന്ന പോലെ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇപ്പൊ കീപ്പ് ഓൺ റീഡിങ് വായിച്ചു കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ നേരത്തെ ആരോട് ചോദിച്ചാൽ ഡിക്ഷണറി വെച്ച് പഠിക്കാൻ പറ്റുമെന്ന്? ഞാൻ പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലോ. ഒരു ആപ്തവാക്യമുണ്ട്, മൻ അമില ബിമാ യഅലമു അല്ലമഹുല്ലാഹു ബിമാ ലാ യഅലം. അറിയുന്നതനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ അറിയാത്തത് അവന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പഠിപ്പിച്ചു. ഇപ്പൊ ഞാനിവിടെ മഞ്ഞ പച്ച അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പച്ച അടയാളപ്പെടുത്തിയതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ്. പിന്നെ നമ്മൾ ഇത്തഖു ഒരുപാട് പ്രാവശ്യം കേട്ട വാക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ വാക്കിന്റെ അർത്ഥം നമ്മൾ നോക്കണം. ഹയാത്ത് ദുനിയ അത് നമ്മൾ 60% വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സിലബസിൽ. കേട്ടോ, അപ്പൊ പുതിയ സിലബസും പഴയ സിലബസും കൂടെ മെർജ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ പുതിയ സിലബസിൽ മറ്റേ 60% വാക്കുകൾ കിട്ടും, അത് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം അഡീഷണൽ ഗ്രാമർ പുസ്തകത്തിൽ ഇല്ലാത്തതാണ് പഠിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് വരാൻ പോകുന്നു. അതുകൊണ്ടാണ് ഡിക്ഷണറി വെച്ച് പഠിക്കേണ്ടതെന്ന് പറയുന്നത്. പിന്നെ കൽബ് നമ്മൾ കൽബ് കുലൂബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു സഹിക്കുന്നു പറഞ്ഞു, ഫസാദ് പറഞ്ഞു. പിന്നെ ഇത്തഖ് ഞാൻ പറഞ്ഞില്ല. ഇത്തഖ് എന്ന് പറഞ്ഞാൽ ഇത്തഖു എന്നതിന്റെ ഏകവചനമാണ് ഇത്തഖ്. ഇത്തഖു നിങ്ങൾ സൂക്ഷിക്കൂ, ഇത്തഖ് നീ സൂക്ഷിക്കൂ. ഓക്കെ, യുഹിബ്ബു പഠിച്ചതല്ലേ? യുഹിബ്ബു പഠിച്ചില്ല. ല്ലോ അവിടെ ഹുബ്ബാണ് പഠിച്ചത്, ഹുബ്ബ് എന്ന നാമമാണ് പഠിച്ചത്. ഇവിടെ എന്താണ് അത് വേറെയാണ്. അത് അവിടെ പഠിച്ചതിന്റെ കുഴപ്പമാണ്. നമ്മൾ പറഞ്ഞതുപോലെ പഠിക്കണം. ലി ഇക്കിന് വേണ്ടി ഹുബ്ബ് സ്നേഹം കേട്ടാ. ഇവിടെ ബന്ധം വരുന്നുണ്ട്. ആ ബന്ധം ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ എന്താണോ ഞാൻ പറഞ്ഞത് അത് മാത്രമേ പഠിക്കാവൂ. അതായത് നമ്മള് ഖുർആൻ എന്നല്ല, ഏത് വിജ്ഞാനത്തിനും ഒരു 5-6 കാര്യം പറയുന്നുണ്ട്, 6 കാര്യം പറയുന്നുണ്ട്. ആ വിജ്ഞാനം കറക്റ്റ് 6 കാര്യം പറയുന്നു. 6 കാര്യത്തിൽ ഒരു കാര്യം ഇർഷാദ് ഉസ്താദിൻ എന്നാണ്. എന്താ? ഒരു ഉസ്താദിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ പോലെ കുറെ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് സ്പീഡിൽ പഠിപ്പിച്ചു, സ്പീഡ് കുറച്ച് പഠിപ്പിച്ചു, ഡയറക്റ്റ് പഠിപ്പിച്ചു, ഇൻഡയറക്റ്റ് പഠിപ്പിച്ചു, ചെറുപ്പക്കാരെ പഠിപ്പിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു, മുതിർന്നവരെ പഠിപ്പിച്ചു, പലരെയും പഠിപ്പിച്ചതിന്റെ അഭ്യസ്ത വിദ്യരെ പഠിപ്പിച്ചു, ഡോക്ടർമാരെ പഠിപ്പിച്ചു, എഞ്ചിനീയർമാരെ പഠിപ്പിച്ചു, അല്ലാത്ത താഴേക്കഴിയുള്ള കർഷകരെ പഠിപ്പിച്ചു, അങ്ങനെ തൊഴിലാളികളെ പഠിപ്പിച്ചു. എല്ലാവരെയും പഠിപ്പിച്ചതിന്റെ അനുഭവത്തിലാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ മാലി മുലാരി അമ്രന്നൊക്കെ ചെന്ന് പറഞ്ഞാൽ, എന്റെ ക്ലാസ്സിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ ക്ലാസ്സിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്.
ടീച്ചർ തുടക്കം മുതലേ ടീച്ചർ വന്ന് ക്ലാസ് തുടങ്ങിയാണ് ആദ്യം നമ്മൾ ഹൂവ ഹോം അൻ്റ അൻ്റെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചോദിക്കും, അല്ല ഉസ്താദ് ഇത് മാവിയാണോ മുതാരിയാണോ എന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്ക് മാവിയും മുതാരിയും എനിക്കറിയില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് മാവിയും മുതാരിയൊന്നും എനിക്കറിയില്ല, ഞാൻ പറയുന്ന പോലെ ഞങ്ങൾ പഠിക്കാൻ പറ്റും. എന്നാലും ടീച്ചർ പിന്നെയും നെഹ്റുൽ വാവി അതുപോലുള്ള ഗ്രാമർ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് വായിപ്പിക്കും. ടീച്ചർ എന്ന് വിചാരിച്ചോന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു അവസാനം വരെയും 45 അവര് 104 ക്ലാസ് കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല, അവര് മെയിൻ ട്രാക്കിൽ കയറിയിട്ടില്ല. എന്താ കുഴപ്പം, ഇവിടെ തടസ്സം? അതായത് ഉസ്താദ് പറയുന്നതിനേക്കാളും മുൻകൂട്ടി അവര് പോവുകയാണ്. നമ്മൾ പറയുന്നത് പോലെ അല്ല അവര് പോകുന്നത്, അവര് മുൻകൂട്ടി അവർ അഡ്വാൻസ് ആയിട്ട് പോയി. അപ്പൊ എന്തായി, ഉസ്താദ് ബാക്കിൽ നടന്നു വരെയാണ്, കുറെ പേര് മുമ്പേ പോയി. അവസാനം എന്തായി, ഉസ്താദ് മുമ്പേ പോയാലെങ്കിൽ പോയി, ഉസ്താദ് പിന്നിൽ വന്നിട്ടിരിക്കുക. മുമ്പേ പോയവർക്ക് വഴി അറിയാൻ വയ്യാതെ. അപ്പൊ ഉസ്താദ് പണ്ടേ പറഞ്ഞു നിങ്ങൾ എല്ലാവരും നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ വഴിതെറ്റി പോകുമെന്ന് പറഞ്ഞു. വഴിതെറ്റിപ്പോയി, അവര് ട്രാക്കിൽ കയറിയില്ല. അതേസമയം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മാത്രം പഠിച്ച ഒരു നെഹൽവാദിയും ഒരു മാവിയും മുതാരിയും അറിയാത്ത ആൾക്കാർക്ക് അവരെക്കാൾ കൂടുതൽ മാർക്കുണ്ട്. അതുകൊണ്ടാണ് മാവിയും മുതാരി എന്ന് ഇപ്പൊ പറയണ്ട, നമ്മളെല്ലാം പറഞ്ഞുതരും. മാവിയും മുതാരി, അമ്ര, നെഹി എല്ലാം പറഞ്ഞുതരും. എല്ലാം പറഞ്ഞു തന്നിട്ട് ഇവിടെ ഉള്ളു, വിദിൻ 2 എല്ലാം തീരും കേട്ടോ. വിദിൻ 2 എന്ന് പറഞ്ഞാൽ അമ്മ ജിസു തീരുമ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞു തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠനമുണ്ട്. ഡിപ്ലോമയാണ്, ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവേഷൻ ഉണ്ട്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും കൂടുതൽ കൂടുതൽ വായിക്കാനും, അതിന് നമുക്കറിയുന്ന വാക്യങ്ങൾ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യാൻ നേരത്തെ തുടങ്ങിയിട്ട് പൂർത്തിയാക്കിയില്ല. നമ്മൾ അറിയുന്ന വാക്കുകൾ, എനിക്ക് എത്ര വാക്കുകൾ അറിയുമെന്ന് എണ്ണിക്കൊണ്ടേയിരിക്കുക. എണ്ണിക്കഴിഞ്ഞതിന് ശേഷം അര പേജ് വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ ശതമാനം കണക്കാക്കുക. ആ ഏകദേശം 65 വാക്കുകളിൽ എനിക്ക് 60 വാക്കറിയാം, 50 വാക്കറിയാം, 40 വാക്കറിയാം എന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുന്നു, പറഞ്ഞവനെ എനിക്ക് ഇത്രയും വാക്കറിയാം എങ്കിൽ ഇതിന്റെ ആശയം മനസ്സിലാകാമല്ലോ എന്ന് ദിനേനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ചുരുങ്ങിയത് അര പേജ് എങ്കിലും വായിക്കുക. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാത്തതാണ് മനസ്സിലാകാത്തതിന്റെ കുഴപ്പം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുക, കൂടുതൽ ഭാഗം വായിക്കുകയും ഇതേ വർക്ക് ചെയ്യുകയും ചെയ്യുക. ഒരു കാരണവശാലും എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഖുർആൻ ഓതരുത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതി തീർക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ഇന്ന് തുക കഴിഞ്ഞതിന് ശേഷം 10 വായിക്കണം, ആ വായന പാടില്ല. തിങ്കളാഴ്ച രാവാണ് ഇന്ന് മുൾക്ക് ഓതണം. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് സുഹൃത്തുക്കൾക്ക് പോകണം. ടാർഗറ്റ് പൂർത്തീകരിക്കാൻ, വായനയുടെ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പൂർത്തീകരണം പാടില്ല. അത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന്റെ തോത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പറയുന്നത് കേൾക്കുക, ഈ പറയുന്നത് കേൾക്കുക, പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സംഭവമാണ്. അത് നിങ്ങൾ തുടരുക, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഖുർആൻ വെള്ളിയാഴ്ച അൽക്കഹ് പാരായണം ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വെള്ളിയാഴ്ച നിങ്ങൾ അൽക്കഹ് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അൽക്കഹ് 10 ഉണ്ടെന്ന് വിചാരിച്ചോ, ഉദാഹരണം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല എത്ര പേജാണ്. 10 ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വരി വായിച്ചാൽ തന്നെ 700 വായിച്ച പ്രതിഫലം കിട്ടും. അൽഹംദുലില്ലാഹില്ലദി അൻസലാല അബിദിഹൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. അപ്പോ ഇവജ് മാത്രമേ അതിനകത്ത് അറിയാതെയുള്ളൂ, ബാക്കി നമുക്ക് ബാക്കി മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചോ എന്താണ് വായിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന്? ഇന്ന അഞ്ചല അഞ്ചല പഠിച്ചു, അൽഹംദുലില്ലാഹ് നമ്മൾ അറിയാം. അൽഹംദുലില്ലാഹില്ലദി അൻസലാല അബിദിഹി അൽ കിതാബ് വലം യജ്അൽ, അവിടെ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതറിഞ്ഞൂടെങ്കിൽ അതിന്റെ അർത്ഥം കണ്ടെത്തുക. അതായത് നമ്മൾ അൽഹംദുലില്ലാഹ് പഠിച്ചു, അല്ലദി അഞ്ചല പഠിച്ചു, അലാബിദി പഠിച്ചു, അൽ കിതാബ് പഠിച്ചു, പക്ഷെ ഇതിന്റെ 4 അർത്ഥം ചേർത്ത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നോക്കുക, അതിനെന്താണ് ട്രാൻസ്ലേഷൻ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതല്ലാതെ നമുക്ക് ഇവജി നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇവജി എനിക്ക് അറിയണ്ട, കാരണം ഇവജി ആകെ 1-2 പ്രാവശ്യം ഇവജി ഉണ്ടാകുള്ളൂ ഖുറാനിൽ. അത് നമ്മൾ പിന്നീട് പഠിക്കും, എപ്പോഴെങ്കിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് ആൾക്കാർക്ക് അടുത്ത പേജ് വായിക്കുമ്പോൾ ഈ പേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്,
ഏത് യുവാക്കളെ കുറിച്ച്, യുവാക്കളെ കുറിച്ചാണോ കുട്ടികളെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, അതിൽ ആശയം മനസ്സിലാകുന്നുണ്ടോ നോക്കുക. ഇത് അള്ളാഹു നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. ദിനേനെ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു പേജിൽ ഒരു വാക്ക് പഠിച്ചാൽ അത്രയും ആയി, അത്രയും നല്ലതായി. പുതിയ വാക്ക്, ഞാൻ പഠിപ്പിക്കാത്തൊരു പുതിയ വാക്ക്, അതിനപ്പുറം നമ്മൾ പോകാൻ പാടില്ല. ആ അപ്പൊ അത് ഏത് യുവാക്കളെ കുറിച്ചാണ് പറയുക? അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു, ആരാണ് അറസ്റ്റ് ചെയ്തത്, അവരെന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഓടിപ്പോയത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതിനെന്തെങ്കിലും ക്ലൂ നമ്മൾ കിട്ടുമെന്ന് നോക്കണം. അപ്പൊ അവരെ അവരെ പോയി ഇന്ന് പീഡനം അർപ്പിക്കുന്ന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവര് നാട്ടിൽ നിന്ന് ഓടിപ്പോയി, അവരെന്തുകൊണ്ട് പിന്നീട് എന്തായിരുന്നു അവർക്ക് അവസ്ഥ ഉണ്ടായത്, പിന്നെ അവര് ചെന്നപ്പോഴത്തേക്ക് ആ പൈസ കൊണ്ട് ചെന്നപ്പോ എടുക്കാതിരുന്ന എന്തുകൊണ്ടാണ്, കുറെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആ പാഠം അതുകൊണ്ടുള്ള ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിലവിടെ തന്നെ നിൽക്കും. പിന്നെ ആൾക്കാർ പിന്നെ വായിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പോവുക. കുറേശ്ശെ കുറേശ്ശെ വായിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ, അടുത്ത ആഴ്ച എവിടെയാണോ അഞ്ചാഴത്തെ ഓതിയുള്ളു ഈ ആഴ്ച, അടുത്ത ആഴ്ച ആറാമത്തെ ആയത്ത് ഓതുക. വീണ്ടും അൽഹംദുലില്ലാഹില്ലാഹി മൂലമല്ല ഓതേണ്ടത്, അടുത്ത ആയത്ത് ഓതുക. ഇങ്ങനെ നമ്മൾ ഗ്രാജുവലി, ഇന്നിപ്പോ നമ്മൾ സൂറത്ത് മുൽക്ക് ഓതേണ്ട ദിവസമാണെന്ന് വിചാരിച്ചു, സൂറത്ത് മുൽക്ക് നമ്മൾ ഓതി ഒഴുകിട്ടില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത്രയും നമ്മൾ പഠിച്ചോളൂ വായിച്ചുള്ളൂ. അത്രയും നമ്മൾ വായിച്ചതിന് വാക്കുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ഇനി അടുത്ത ആഴ്ച നമ്മൾ വായിക്കുന്ന സമയമാകുമ്പോൾ അത് അതിന്റെ ബാക്കി വായിക്കുക. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വായിച്ചു പോവുക. തീർച്ചയായിട്ടും നമുക്ക് ഖുർആൻ മനസ്സിലാവും. അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഖുർആൻ മനസ്സിലാകും. അലം മജി അല്ലാഹു എഴുവജ, അവൻ അതിലൊരു യാതൊരു വക്രയും ചെയ്ത് വെച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. പിന്നെ ആയത്ത് മുഹക്കമാത്തും, ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആയത്തുകളാണുള്ളത്. ഉന്ന ഉമ്മുൽ കിതാബ്, നമുക്ക് മനസ്സിലാകുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആയത്തുകളാണ്. ഖുർആന്റെ കാതൽ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മുൽ കിതാബ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മുൽ കിതാബ് എന്താണെന്ന്? ഉമ്മു അറിയാം, അൽ കിതാബും അറിയാം, ആര് ചിന്തിച്ചവരുണ്ട് ഉമ്മുൽ കിതാബ് എന്താണെന്ന്? ഉമ്മുൽ കിതാബ് സ്വർഗത്തിലുള്ള, ആ സ്വർഗത്തിലുള്ളതാണ് ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഒരു ചിന്തിച്ച് ആരുണ്ട് ഉമ്മുൽ കിതാബിനെ കുറിച്ച് ചിന്തിച്ച് ആരുണ്ട് ഈ കൂട്ടത്തിൽ? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ വാക്ക്, പുതിയ വാക്ക് അഫ്സല യുഷീദൊക്കെ പഠിക്കുന്നതിന് പകരം ഉമ്മ നമുക്കറിയാം, കിതാബും നമുക്കറിയാം. പക്ഷെ ഇവിടെ ഹുന്ന ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞു. അപ്പോ ഹുന്ന ഉമ്മുൽ കിതാബ് എന്താണ്? ഉമ്മുൽ കിതാബ് ഖുർആന്റെ കാതൽ എന്നാണ്. ഖുർആന്റെ മാതാവ് എന്ന് പറഞ്ഞില്ലേ, ഉമ്മ എന്ന് പറഞ്ഞാൽ മാതാവ്. ഖുർആന്റെ കാതൽ, ഖുർആനിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഗമാണ് ഖുർആന്റെ കാതൽ. മനസ്സിലാകാത്ത ഭാഗമോ, അത് പിന്നീട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഅദാബന്നാർ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.